सहोद नमुक क्लास सजित् ब्रदर यूट्यूबिलूटे ब्रदरें पल शुश्रूष कमुक बंदकोस्तिक सभ ब्रदर एल आज ब्रदर शुश्रूष नमुक ई सी वे प्रथि और पंकड़ा प्रत्येक प्रत्येक स्पर्शन अवड़े मनसारण विश्वास ऑडिटोरियम समर्पण संरक्षण समर्पूल रोग समर्पूलिया സ്വരം ഉയർത്തിക്കൊണ്ട് സ്നേഹവാനായ കർത്താവേ അങ്ങേ മഹത്വത്താൽ എന്നെ വീണ്ടും നിറയ്ക്കണമേ പരിശുദ്ധയമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണമേ ഭാഗ്യപ്പെട്ട യോസേ പിതാവേ ഞങ്ങളുടെ കുടുംബങ്ങളുടെയും സംരക്ഷണം ഏറ്റെടുക്കണമേ ശക്തരായ ദൈവദൂതന്മാരെ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്നതിന് ചുറ്റിലും വൻമതില് തീർത്ത് സംരക്ഷണമാക്കണമേ സ്വർഗീയ മാലാഖമാരെ സഹന സമര വിജയ സഭയിലെ പോരാളികളെ ഞങ്ങളോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കും അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇങ്ങനെ ഒരു പ്രാർത്ഥന കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ പറഞ്ഞു അവർ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല അവർ ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല മനസ്സിലാക്കാൻ കഴിയാതെ വിധം അവരുടെ ഹൃദയം മന്ദമായിരിക്കുന്നു നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ കണ്ണ് തുറന്നു തരണം ഞങ്ങളുടെ ചെവി തുറന്നു തരണം അങ്ങേ മനസ്സിലാക്കാനായിട്ടുള്ള വരദാനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ 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 കണ്ണ് തുറക്കണമേ നാഥ ചെവി തുറക്കണമേ നാഥ മനസ്സ് തുറക്കണമേ നാഥ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ള അഭിഷേകവും തീരുമാനങ്ങളിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള അഭിഷേകവും ഞങ്ങളെ എല്ലാവരുടെ മേലും പകരണമേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഇറങ്ങി വരണമേ ഈ വർഷാവസാനത്തിന്റെ ദിവസങ്ങളിൽ എത്രത്തോളം പരിശുദ്ധാത്മാവിൽ നിറയാമോ അത്രത്തോളം പരിശുദ്ധാത്മാവിൽ നിറയാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എത്രത്തോളം പരിശുദ്ധാത്മാവിൽ നിറയാമോ അത്രത്തോളം ആത്മാവിൽ നിറയാൻ ഞങ്ങളെ സഹായിക്കണമേ 2022 ഞങ്ങൾ വരവേൽക്കുമ്പോൾ പുതിയ മനുഷ്യന്മാരായി പുതിയ വ്യക്തികളായി കണ്ടാലും സകലവും പുതിയതായിരിക്കുന്നു പഴയത് കഴിഞ്ഞു പോയി ഓൾഡ് ഈസ് പാസ്ഡ് അവേ പഴയത് കഴിഞ്ഞു പോയി കണ്ടാലും സകലവും പുതിയതായിരിക്കുന്നു എന്ന വചനം പോലെ ഞങ്ങൾ വെണ്മയുള്ളവരായി പുതിയവരായി അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ ഞങ്ങളെ മാറ്റിമറിക്കണമേ ഈശോയേ
ഒരുമിച്ച് വിളിച്ചോ ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ ഹല്ലേലൂയ 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 സ്വസ്ഥാനങ്ങൾ ഇരിക്കാം. ഏറ്റവും ബഹുമാന്യരായ വൈദികരോട്, പ്രത്യേകിച്ച് പനക്കൽ അച്ഛനോട്, ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന സഹോദരങ്ങളോട്, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈശോയുടെ നാമത്തെ ഉയർത്താൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിനെ മഹത്വം കൊടുക്കാം. ഈശോയുടെ സ്നേഹം ഈ കോവിഡ് കാലാനന്തരം അതിൻ്റെ പ്രതിസന്ധികളൊക്കെ നിൽക്കുമ്പോൾ തന്നെ എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഇത്രയും വലിയ ഹാളിൽ നമുക്ക് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ കർത്താവ് തരുന്ന അവസരത്തിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വചനം കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ മുതൽ കൃത്യം ഒരു ഏകദേശം 45-50 മിനിറ്റുകൾ നമ്മൾ വചനം കേൾക്കാൻ വേണ്ടി പോവാണ്. നല്ല പ്രവിയോടെ നമുക്ക് വചനത്തെ സമീപിക്കാം. ഈശോ നമ്മോട് സംസാരിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതൽ 15 വരെയുള്ള 10 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മുഴുവൻ പ്രസംഗിക്കണമെന്നോ വായിച്ച് കേൾപ്പിക്കണമെന്നൊന്നുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ പറ്റി നമ്മൾ അറിയാതിരിക്കരുത്. അതിനുവേണ്ടി ഈ ഭാഗം ജസ്റ്റ് വിശദീകരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. ഈശോ പറയുകയാണ് ശിഷ്യരോട്, ഞാൻ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ. എന്നാൽ ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഈശോ മരണം വഴിയായി ലോകത്തിന് മാറ്റപ്പെടുന്ന കാര്യം 7-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഈ സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഈശോയുടെ സ്വർഗാരോഹണത്തോട് ബന്ധപ്പെട്ട് നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന നന്മ, അതാണ് ഈ വചനത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഞാൻ പോകുന്നില്ല എങ്കിൽ സത്യത്തിൻ്റെ കാര്യസ്ഥൻ, ഞാൻ പോകുന്നില്ല എങ്കിൽ സഹായകൻ, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കായികയാൽ പാപത്തെക്കുറിച്ചും, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് നിങ്ങൾ ഇനിമേലെന്നെ കാണുകയില്ലാത്തത് കൊണ്ട് നീതിയെക്കുറിച്ചും, ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഇനിയും വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ ഇവയെ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഞാൻ ഈ ബാക്കി ഭാഗങ്ങൾ വായിക്കുന്നില്ല. എന്തായാലും 6-ാമത്തെ വചനം വളരെ ശ്രദ്ധിക്കുക. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, 7-ാമത്തെ വചനം, എങ്കിലും ഞാൻ സത്യം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഹല്ലേലൂയ. ഈശോ പറയുകയാണ്, ഈശോയുടെ സ്വർഗാരോഹണം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈശോ സ്വർഗത്തിലേക്ക് പോയത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈശോയുടെ സ്വർഗാരോഹണം വഴി നമുക്ക് സിദ്ധിച്ച ഈ നന്മ ഏതാണ്, അതാണ് നമ്മൾ ആദ്യമേ കേൾക്കാൻ പോകുന്നത്. ഈശോ സ്വർഗത്തിലേക്ക് പോയപ്പോൾ നമുക്ക് കിട്ടിയ വലിയ നന്മ ഏത്? ഈ അധ്യായം വായിച്ചാൽ അറിയാം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായവും 16-ാം അധ്യായവും ഒരുപോലെ പാരാക്ലെത്തോസ്, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. 14-ാം അധ്യായവും 16-ാമത്തെ അധ്യായവും 15-ാം അധ്യായത്തിനിടയിൽ മുന്തിരിച്ചെടിയുടെ കാര്യമൊക്കെ വിശദീകരിക്കുന്നുണ്ട്. കൊമ്പ്, മുന്തിരിച്ചെടി, അത് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ 14-ാം 16-ാം അധ്യായം പരിശുദ്ധാത്മാവെന്ന സഹായകനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ സ്വർഗാരോഹണത്തോടുകൂടെ ഭൂമിയിൽ സജീവമായി, ഈശോയുടെ മഹത്തീകരണത്തോടുകൂടെ ഭൂമിയിൽ സജീവമാകുന്ന ത്രിത്വത്തിലെ 3-ാമത്തെ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് ഈശോയുടെ സ്വർഗാരോഹണത്തോടുകൂടെ, ഈശോയുടെ മഹത്തീകരണത്തോടുകൂടെ ഭൂമിയിൽ സജീവമായി കഴിഞ്ഞു, സജീവമാവുകയാണ്. അപ്പോൾ ആ സജീവമാകുന്ന പരിശുദ്ധാത്മാവ് എന്ന നന്മയെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ എന്ത് നന്മയാണ് നമുക്ക് വരാൻ പോകുന്നത്? നമ്മൾ വിചാരിച്ചു വീടോ കാറോ ജോലിയോ അങ്ങനെ വല്ല നന്മയായിരിക്കുന്നത്. പക്ഷേ അതിനേക്കാളിലൊക്കെ വലിയ നന്മയാണ് നമുക്ക് ഈശോയുടെ സ്വർഗാരോഹണത്തിലൂടെ വന്നത്. ഏതാ നന്മ? പരിശുദ്ധാത്മാവ് എന്ന നന്മ. കരമുയർത്തി ഒന്ന് പറയാം, പരിശുദ്ധാത്മാവേ. ഒച്ചത്തിൽ പറഞ്ഞോ, പരിശുദ്ധാത്മാവേ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന നന്മയാണ്
ഈശോയുടെ സ്വർഗാരോഹണത്തിലൂടെ നമ്മിൽ വന്നു ചേർന്നത്. ആ നന്മ നമ്മളിലേക്ക് വരുമെന്നാണ് ഈശോ പറഞ്ഞത്. ഇനി അത് എന്താണ് ഈ പരിശുദ്ധാത്മാവെന്ന നന്മ വരുമ്പം നമ്മളിൽ ഉണ്ടാകുന്ന പ്രവർത്തനം. ഇനി പറയുന്ന ഈ ഭാഗങ്ങൾ നല്ലതായിട്ട് ശ്രദ്ധിക്കണേ. ഏഴാമത്തെ വാക്യം, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല, ഞാൻ പോയാൽ അവനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. മൂന്ന് കാര്യം, മൂന്ന് പേരുള്ളെടുത്ത് നമുക്ക് പറയാം. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. ഒന്ന് പറഞ്ഞു നോക്കിയേ, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വന്നിട്ട് നിങ്ങൾക്ക് എന്തോ തരും? ഒരു ബോധ്യം തരും. എന്തിനെ കുറിച്ചുള്ള ബോധ്യമാ? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. അപ്പൊ മൂന്ന് പേരിലും മടക്കിയായിരുന്നോ? പാപത്തെക്കുറിച്ച് കേട്ടില്ല, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. ഇനി ഈ മൂന്ന് ബോധ്യം കൊടുക്കുന്നതും മൂന്ന് കൂട്ടർക്കാണ്. ആദ്യത്തെ പേരിൽ ഒന്നുകൂടെ മടക്കിക്കൊണ്ട് നമുക്ക് ആയത് പറയാം. ഏതെക്കുറിച്ച്? പാപത്തെക്കുറിച്ച്. ആർക്കാണ് പാപത്തെക്കുറിച്ച് ബോധ്യം കൊടുക്കുന്നത്? അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ചും, ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അടുത്തത് എടുത്തു പറയാം, ഒമ്പതാമത്തെ വചനം നോക്കിക്കേ, അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും. അപ്പൊ വിശ്വസിക്കാത്തവർക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം കൊടുക്കും. ഒന്നാമത്തെ ഏതാ? പാപത്തെക്കുറിച്ചാണ്. അതാർക്കാണ്? വിശ്വസിക്കാത്തവർക്കാണ്. എന്ത് കൊടുക്കും? പാപത്തെക്കുറിച്ച് ബോധം കൊടുക്കും. ആര് കൊടുക്കും? പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധ്യം കൊടുക്കും. രണ്ടാമത്തെ ആർക്കാണ്? രണ്ടാമത്തെ ഏതായിരുന്നു? പാപത്തെക്കുറിച്ച്. രണ്ടാമത്തേത് നീതിയെക്കുറിച്ച്. ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനി എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ച്. അപ്പോൾ രണ്ട് കാരണം കൊണ്ട്. അപ്പോൾ ആദ്യത്തേത് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം, അത് ലോകത്തിനാണ് കൊടുക്കുന്നത്. രണ്ടാമത്തേത് നിങ്ങളെന്ന് വിളിച്ചിരിക്കുക. നിങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ വായിക്കണം? നമ്മളെന്ന് വായിക്കണം അല്ലേ? അല്ലേ? വിടുന്നില്ല നിങ്ങൾ. നമ്മളെന്ന് വായിക്കണം അല്ലേ? അപ്പം നമുക്കുള്ള ബോധ്യം ഏതാണ്? നമുക്ക് തരുത്തുന്ന ബോധ്യം ഏതാണ്? നമുക്ക് വരുന്ന ബോധ്യമാണിത്, പാപത്തെക്കുറിച്ച് ലോകത്തിന്. രണ്ടാമത് നമുക്ക് വരുന്ന ബോധ്യമാണ്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനി എന്നെ കാണാത്തത് കൊണ്ടും നീതിയെക്കുറിച്ച്. ഹല്ലേലൂയ. അപ്പോൾ ഒരേ പരിശുദ്ധാത്മാവ് ലോകത്തിന് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, രണ്ട് ദൈവമക്കൾക്ക് നീതിയെക്കുറിച്ച് ബോധം വരുത്തും. ഹല്ലേലൂയ. അപ്പം നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്നതിൻ്റെ കാര്യം പറയുകയാണ്, നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. ഈ രണ്ട് കാരണം കൊണ്ട് നിങ്ങൾക്ക് നീതിയെക്കുറിച്ച് ബോധ്യം തരും. മൂന്നാമത്തെ എന്താണ്? നിങ്ങൾ ഇനി എന്നെ നീതിയെക്കുറിച്ച്. പതിനൊന്നാമത്തെ വാക്യം, ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ച്. ഹല്ലേലൂയ. അപ്പോൾ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച്, ഞാൻ പിതാവിൻ്റെ അടുക്ക പോകുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച്, ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ച്. ഒന്നുകൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞു നോക്കിയാലോ, ഇതൊന്ന് പഠിച്ചു പോവാം. ഹല്ലേലൂയ. ഡിവൈനി വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. പാപത്തെക്കുറിച്ച് ആർക്കാ? വിശ്വസിക്കാത്തവർക്ക്. നീതിയെക്കുറിച്ച് ആർക്കാ? വിശ്വസിക്കുന്നവർക്ക്. ന്യായവിധിയെക്കുറിച്ച് എന്തുകൊണ്ടാ? ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ച്. ഹല്ലേലൂയ. ആര് ബോധ്യം വരുത്തും? പരിശുദ്ധാത്മാവ് ബോധ്യം വരുത്തും. ഹല്ലേലൂയ. അപ്പോൾ സഹായകനാകുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു ബോധ്യം തരും. എന്തിൻ്റെ ബോധ്യമാണ് തരുന്നേ? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. ഇപ്പോൾ അത്രയും പഠിച്ചു കഴിഞ്ഞു. ഒന്നോട് പറഞ്ഞു, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. എന്നിൽ വിശ്വസിക്കാത്തതുകൊണ്ട് പാപത്തെക്കുറിച്ച്, എന്നിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നീതിയെക്കുറിച്ച്, ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്ന കൊണ്ട് ന്യായവിധിയെക്കുറിച്ച്. ഇത്രയും മനസ്സിലാക്കി കരമടിച്ചു ഒന്ന് ഈശോയ്ക്ക് ആരാധന കൊടുത്ത്. ഉണ്ടോ ഉണ്ടോ? ഇത്രയും പഠിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. 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 അപ്പോൾ ഇനിയാണ് അടുത്ത ഭാഗം നമ്മൾ കേൾക്കുന്നത്. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് നിങ്ങൾ ഇനിയെ കാണാത്തതുകൊണ്ട് നീതിയെക്കുറിച്ച്, ഈ ലോകത്തിൻ്റെ അധികാരി, പതിനൊന്നാമത്തെ, ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഇനിയും വളരെ കാര്യം നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ നിങ്ങൾക്കിപ്പോൾ കഴിയുകയില്ല. ഇതർത്ഥം എന്തൊക്കെയോ കാര്യങ്ങൾ ഇതോട് ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ ആ ഭാവം പറഞ്ഞിട്ടില്ല. അല്ലെ, വിശുദ്ധ യോഹന്നാനത് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയും ഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ വരുത്തുന്ന ഈ വലിയ ബോധം നമുക്കൊന്ന് സ്വീകരിക്കാം. ഹല്ലേലൂയ. 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 കരമുയർത്തി പിടിച്ചുകൊണ്ട് ആ ബോധ്യത്തിലോട്ടൊന്ന് പ്രവേശിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ,
ഇനി ഞാൻ ചോദിക്കട്ടെ, ഇത് ഇതൊരു വലിയ നന്മയായിട്ട് തോന്നുന്നുണ്ടോ? ഇതൊരു വലിയ നന്മയായിട്ട് തോന്നുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് എന്ന നന്മയെ കിട്ടി. ആ പരിശുദ്ധാത്മാവ് എന്ന നന്മ വന്നിട്ട് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും, പിന്നെ നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തും, പിന്നെ ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തും. ഇതിൻ്റെ അകത്ത് എവിടെയാണ് ഈ നന്മയിരിക്കുന്നേ? ഇതാണ് വലിയ വലിയ നന്മ. നന്മയെക്കുറിച്ച് ബോധ്യം നന്മ വരൂ എന്ന് പറഞ്ഞേ, നന്മ വരൂ എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും കണ്ടില്ല ഞങ്ങളുടെ നോട്ടത്തിൽ. ഇതൊന്നും വലിയ നന്മയൊന്നും അല്ല. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന വലിയ നന്മയാണോ? നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്നാൽ പാപം ചെയ്യുന്നവന് പാപത്തെക്കുറിച്ച് ബോധമില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോന്നെ, അറിയാതെ ചെയ്തു പോയതാണ്. അപ്പോഴും നമുക്ക് ബോധമുണ്ട് നമ്മൾ ചെയ്തത് തെറ്റാണ്, പാപമാണെന്നൊക്കെ. പിന്നെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ച് ബോധം എന്താണ് ഇവിടെ പറയുന്നത്? പാപം എന്താണെന്നറിയോ? യോഹന്നാൻ സുവിശേഷം 16 അധ്യായം നിങ്ങൾ കഴിയും, ഇന്ന് ഉച്ചയ്ക്കൊക്കെ ഇടവേള കിട്ടുമ്പോൾ ഒന്ന് വായിക്കണം. ഇവിടുത്തെ പാപം എന്ന് പറയുന്നത് ഈശോയിൽ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. കാരണം ലോകത്തിലെ മുഴുവൻ പാപങ്ങൾക്കും പരിഹാരം ഈശോയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടി അപ്പം അതങ്ങ് പറഞ്ഞു കേൾക്കുക. ലോകത്തിലെ മുഴുവൻ പാപങ്ങൾക്കും പരിഹാരം ഈശോയാണ്. അപ്പൊ ഈശോയെ വിശ്വസിച്ചില്ല എങ്കിൽ ഈ പാപ പരിഹാരമാണ് മിസ് ചെയ്യുന്നത്. ഈ പാപ പരിഹാരത്തുമായിട്ടാണ് ബന്ധപ്പെടാതിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി എൻ്റെ വാതിക്കലൊരു വെള്ളം വെച്ച്, ഞാൻ എപ്പോഴും എല്ലാ വ്യാഴാഴ്ചയും ഞാൻ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ആൾക്കാർ അവിടെ വരികയും വെള്ളം എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. വെള്ളം അവിടെ ഉണ്ട്, വളരെ നല്ല കാര്യമാണ്. പക്ഷേ അത് എടുത്ത് കുടിക്കുമ്പോഴാണ് അതുകൊണ്ട് ദാഹം തീരുന്നത് അല്ലെ, വിശപ്പടങ്ങുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈശോ സകല മനുഷ്യരുടെയും പാപപരിഹാര ബലിയാണ്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനം സകല മനുഷ്യരുടെയും പാപപരിഹാര ബലിയാണ്. പക്ഷെ ഇവിടെ ചോദ്യം ഇതാണ്, ഈ പാപപരിഹാര ബലിയുമായി നാം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? നാം അത് വിശ്വാസത്താൽ സ്വീകരിച്ചോ? നമ്മളത് വിശ്വസിച്ചോ? അതാണ് ഇവിടുത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ലോകം ചെയ്ത അപരാധം ഏതാ? വ്യഭിചാരമല്ല. വ്യഭിചാരം അപരാധമാണ്, കൊലപാതകം അപരാധമാണ്. പക്ഷെ ഏത് കൊലപാതകിക്കും ഏത് വ്യഭിചാരിക്കും എത്ര പാപത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുന്നവനും ഈശോയുടെ അടുക്കിലേക്ക് ഓടി വന്നിട്ട് എൻ്റെ കർത്താവേ എന്നൊരു വിളി വിളിക്കുമ്പം ആ തിരുനിണം, ആ തിരുരക്തം അവനെ കഴുകി ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ ഈശോയുടെ അടുക്കൽ വരാൻ ഒരാൾ മനസ്സായില്ലെങ്കിലോ? അതാണ് പാപം. അപ്പോൾ പാപത്തിന് യോഹന്നാൻ സുവിശേഷത്തിൽ 16 അധ്യായത്തിൽ ഒരു പുതിയ നിർവചനം തന്നെ കൊടുക്കുകയാണ്. ഈശോയിൽ വിശ്വസിക്കാത്തതാണ് പാപം. എന്താണ് പാപം? ഈശോയിൽ വിശ്വസിക്കാത്തത്. നിങ്ങൾ ഈ 16 അധ്യായം മുഴുവൻ താഴേക്കൊക്കെ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവർ എന്നിൽ വിശ്വസിക്കുന്നില്ല. വിശ്വസിച്ചാൽ ഞാൻ അവരുടെ പാപത്തിൻ്റെ പരിഹാരം. വിശ്വസിക്കുന്നവർക്ക്, അപ്പോൾ ആരോ ചോദിക്കുന്നു, വിശ്വസിക്കുന്നവരുടെ മാത്രം പാപത്തിൻ്റെ പരിഹാരമാണോ ഈശോ? അല്ല, സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരമാണ് ഈശോ. എന്നാൽ ഒരു വ്യക്തി അതിലേക്ക് പ്രവേശിക്കുന്നത് ആ വ്യക്തി വിശ്വസിക്കുന്നില്ല. എനിക്കത് സ്വായത്തമാക്കാം, എൻ്റേതാക്കാം എന്ന് പറഞ്ഞ് എൻ്റേതാക്കാം. ഹല്ലേലൂയ. അപ്പൊ ലോകം ചെയ്ത ഏറ്റവും വലിയ അപരാധം ഏതാ? ഒറ്റ വാക്കിൽ ഇപ്പൊ പറയാൻ കഴിയും, ലോകം ചെയ്ത ഏറ്റവും വലിയ അപരാധം ഏതാ? ഈശോയിൽ വിശ്വസിക്കാത്തതാണ്. ഹല്ലേലൂയ. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കൃപ എന്നറിയോ? കർത്താവ് യേശുവിൽ വിശ്വസിക്കാൻ പറ്റിയതാ. ഹല്ലേലൂയ. കരമടിച്ചു ഈശോയ്ക്ക് ആരാധന കൊടുക്ക. ഹല്ലേലൂയ. അപ്പൊ വിശ്വസിക്കാത്തവർക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. വിശ്വസിക്കാത്തവർക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. വിശ്വസിക്കാത്തവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് സിൻ കോൺഷ്യസ് കൊടുക്കും. പാപത്തെക്കുറിച്ചുള്ള ബോധം അവർക്ക് കൊടുക്കും, ബോധ്യത്തിലേക്ക് അവരെ കൊണ്ടുവരും. നീ ചെയ്ത പാപമാണ്, നിന്റെ പാപത്തിൻ്റെ പരിഹാരകനായി ഈശോയുടെ അടുക്കിലേക്ക് നീ വരേണ്ടിയതുണ്ട്. ഈ പരിപാടിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. തെറ്റ് ചെയ്തവനെ ഈശോയുടെ അടുക്കിലേക്ക് വലിച്ചടുപ്പിക്കുന്ന പരിപാടി. ഹല്ലേലൂയ. അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ അബദ്ധം എൻ്റെ കയ്യിൽ നിന്ന് വന്ന് പിഴയുന്ന ഉടനെ ഒരു ശക്തി എന്നെ ഈശോയുടെ അടുക്കിലേക്ക് നയിക്കുന്നുണ്ട്. ആ ശക്തിയുടെ പേരാണ് 16 അധ്യായത്തിൽ പറയുന്ന സഹായകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവെന്ന സഹായകൻ ആദ്യമേ ചെയ്യുന്നതന്ന ലോകത്തിന് പാപത്തെക്കുറിച്ച് ബോധ്യം കൊടുക്കും. ഈ ബോധ്യത്തിലാണ് വ്യക്തികൾ ഈശോയുടെ അടുക്കിലേക്ക് വരുന്നത്. ഈ ബോധ്യത്തിലാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. ഈ ബോധ്യത്തിലാണ് ഡിവൈനിലേക്ക് നമ്മൾ വന്നത്. നമ്മെ നാം പോലും അറിയാതെ ഇങ്ങോട്ട് വലിച്ച ഒരു കാന്തിക ആകർഷണം നമ്മുടെ പുറകിലുണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നമ്മെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം, വിശ്വസിക്കാത്തവരുടെ ഉള്ളിലേക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നൽകുന്നു. ഇനി രണ്ടാമത്തെ എന്താ? നീതിയെക്കുറിച്ചുള്ള ബോധ്യം. നീതിയെക്കുറിച്ചുള്ള ബോധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ പാപത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്? നീതിയെക്കുറിച്ചുള്ള ബോധ്യം അല്ലേ?
പാപത്തെക്കുറിച്ചുള്ള ബോധം ഒരുവനെ പാപിയാക്കുന്നുവെങ്കിൽ നീതിയെക്കുറിച്ചുള്ള ബോധം ഒരുവനെ നീതിമാനാക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, പാപത്തെക്കുറിച്ചുള്ള ബോധം ഒരാളെ പാപിയാക്കുന്നുവെങ്കിൽ നീതിബോധം അവനെ നീതിമാനാക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ പാപിയെ പാപി ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് ആര് നിൽക്കുന്നു? നീതിമാൻ നിൽക്കുന്നു. ഇതിനിടയിലാണ് ഈ വാക്യം വ്യക്തമാക്കുന്നത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് നിങ്ങൾ ഇനി എന്നെ കാണാത്തത് കൊണ്ട് നീതിയെക്കുറിച്ച്. ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മളെല്ലാവരും ഇത് ചെവി കൂർപ്പിച്ച് കേൾക്കണേ. എന്താ ഇതിൻ്റെ പ്രാധാന്യം എന്നറിയാമോ? ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനം സഹിച്ച് ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. നിങ്ങൾ ഇനി എന്നെ കാണത്തുമില്ല. അതുകൊണ്ട് നീതിയെക്കുറിച്ച്. ഹല്ലേലൂയ. അപ്പൊ എന്താ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു, നിങ്ങൾ ഇനി എന്നെ കാണത്തില്ല, അതുകൊണ്ട് നീതിയെക്കുറിച്ച്. എന്താ അതിൻ്റെ പ്രാധാന്യം? അതിൻ്റെ പ്രാധാന്യമാണ് നമ്മളിവിടെ കേൾക്കേണ്ടത്. ഞാൻ അതിദാരുണമായ മരണം വഴി നിങ്ങളെ ആരാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആരാകും. നമുക്കറിയാം ഈശോ കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഉദ്ധിതനായി ഈശോ സ്വർഗാരോഹണം ചെയ്തു അല്ലേ? ഹല്ലേലൂയ. സ്വർഗാരോഹണ ശേഷം നമ്മൾ ആരാന്ന് നമുക്കറിയില്ല. നമുക്കെന്താണ് ഈശോയുടെ ക്രൂശുമരണം വരുത്തിയ മാറ്റം എന്താണെന്ന് നമുക്കറിയില്ല. അവസാനം നമ്മൾ ഈശോയെ കുരിശിൽ കണ്ടത് തളർന്ന് തകർന്ന് തലചായ്ച്ച് അല്ലേ, സ്വന്തം തോളിൽ തലചായ്ച്ച് പ്രാണനെ ആത്മാവിനെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന തളർന്ന് തകർന്ന ദൈവപുത്രനായ ഈശോയെ നമ്മൾ കണ്ടത് എവിടെ? ആ കുരിശിൽ അവസാനമായിട്ട് നമ്മൾ കണ്ടത്. പക്ഷെ ആ ഈശോ ആ തകർച്ച മുഴുവൻ മാറ്റിവെച്ച് അവിടുന്ന് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് ഉദ്ധിതനായി സ്വർഗത്തിൽ ചെന്നപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് മാറി, നമ്മുടെ നില മാറി, നമ്മുടെ അവസ്ഥ മാറി. നമ്മെ നീതീകരിക്കുവാൻ അവിടുത്തെ ഉയർപ്പിന് കഴിഞ്ഞു. ഹല്ലേലൂയ. കരമടിച്ചുവന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. ആ ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ടത് കേൾക്കണം, 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 കേൾക്കണം. നല്ല ശതമാനം ആൾക്കാർക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യമായി ഇത് നല്ലതായിട്ട് ഹൃദയത്തിൽ പതിപ്പിക്കണം. ഈശോയുടെ ഓരോ തവണ നമ്മൾ അൽത്താരയെ സമീപിക്കുമ്പോഴും അതിദാരുണമായി ഈശോയുടെ പീഡാസഹനത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോഴും കുരിശിൻ്റെ വഴി നമ്മുടെ ജീവിത ശൈലിയാക്കുമ്പോഴും ഈശോയുടെ സഹനത്തോട് ചേർത്ത് നമ്മുടെ സഹനങ്ങളെ വെക്കുമ്പോഴും എല്ലാം നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ആ ക്രൂശ് മരണത്തിലൂടെ നമ്മൾ ആരായി? എനിക്കെന്ത് സംഭവിച്ചു? ആ സംഭവിച്ച കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈശോ പറയുന്നത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു, നിങ്ങൾ ഇനി എന്നെ കാണത്തില്ല, അതുകൊണ്ട് നീതിയെക്കുറിച്ച്. എന്തുകൊണ്ട് നീതിയെക്കൊണ്ട്? നീതിയെക്കുറിച്ച്. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു, നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല. ഹല്ലേലൂയ. യേശുവേ ആരാധന. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഇനി എന്നെ കാണത്തില്ല, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു, അതുകൊണ്ട് നീതിയെക്കുറിച്ച്. എന്താ അതിൻ്റെ പ്രാധാന്യത? ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ നില മാറും, നിങ്ങളുടെ നില മാറുമ്പോൾ നിങ്ങളെ അത് അറിയിക്കാൻ ഞാൻ ഇവിടെ ഇല്ല, എന്നാൽ നിങ്ങളുടെ നില മാറിയത് കണ്ട ഒരു സാക്ഷി എനിക്കൊപ്പം സ്വർഗത്തിലുണ്ട്. അവനാണ് മൂന്നാമനായ പരിശുദ്ധാത്മാവ്. അദ്ദേഹം വന്ന് നിങ്ങളുടെ നില മാറിയ കാര്യം നിങ്ങളെ അറിയിക്കും. ഹല്ലേലൂയ. അതാണ് 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 നിങ്ങളുടെ അവസ്ഥ. ഞാൻ വിചാരിച്ചത് ഈശോ കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉദ്ധിതനായി സ്വർഗാരോഹണം ചെയ്തു, എല്ലാം ചെയ്തു. ഞാനിപ്പോഴും പണ്ട് ചങ്കരം തെങ്ങേലായിരുന്നു, ഇപ്പോഴും ചങ്കരം തെങ്ങേലാണെന്ന് വിചാരിച്ചിരിക്കുക ചങ്കരനായ ഞാൻ. ഹല്ലേലൂയ. എന്നാൽ ഈശോനോട് പറയാം, അതല്ല, എൻ്റെ മരണത്തിലൂടെ എൻ്റെ ഉത്ഥാനത്തിലൂടെ നിൻ്റെ സ്റ്റാറ്റസ് മാറി, നിൻ്റെ തലവരെ ഞാൻ മാറ്റി എഴുതി, പാപി എന്ന് നിന്റെ മേൽ മുദ്ര വെച്ചെടുത്ത് ഞാൻ നിന്നെ നീതിമാന്മാരുടെ ലിസ്റ്റിൽ കയറ്റി. ഹല്ലേലൂയ. ആ കാര്യം നീ അറിയാതിരിക്കരുത്. ആ കാര്യം കണ്ട ഏക ദൃക്സാക്ഷി പരിശുദ്ധാത്മാവ. ഹല്ലേലൂയ. സ്വർഗത്തിൽ എൻ്റെ നിങ്ങളുടെ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗം തന്നെയാണല്ലോ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണേ. അതാ പ്രാർത്ഥിക്കുന്നേ അല്ലേ? ആ അതിദാരുണമായ പീഡാസഹനത്തിൽ എന്നതാന്നേ സംഭവിച്ചേ? അതിദാരുണമായ പീഡാസഹനത്തിൽ
അവിടുത്തെ അടക്കത്തിൽ അവിടുത്തെ ഉയർപ്പിൽ അവിടുന്ന് സ്വർഗത്തിൽ ചെന്നപ്പോൾ പാപിയുടെ പർദീസയായിരുന്ന എൻ്റെ അവസ്ഥ, പാപത്തിൻ്റെ കുഴിയിലായിരുന്ന നീരാളി ഹസ്തത്തിലായിരുന്ന ഞാൻ നീതിമാന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയാ. ഇത് കണ്ട ദൃക്സാക്ഷിയാണ് ആര്? പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഇനി ആ വാക്യം ഒന്നുകൂടെ വായിച്ചത്, നിങ്ങൾ കുറച്ചുകൂടെ തെളിയും. പത്താമത്തെ വാക്യം, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ടും ചേർന്ന് വായിച്ചോ. ഞാൻ പിതാ യോഹന്നാൻ 16:10 ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനി എന്നെ കാണാത്തത് കൊണ്ടും നിങ്ങൾക്ക് നീതിയെക്കുറിച്ച്, കണ്ടോ കണ്ടോ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനി എന്നെ കാണാത്തത് കൊണ്ടും നീതിയെക്കുറിച്ച്. ഹല്ലേലൂയ. അപ്പം നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്നതിൻ്റെ കാരണം എന്നാ? ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോന്നു, നിങ്ങൾ ഇനി എന്നെ കാണത്തില്ല. അപ്പോൾ പിന്നെ ആരാ നിങ്ങളെ കാണുന്നത്? നിങ്ങൾ കാണുന്നത്, നിങ്ങളെ കാണുന്നത് ഇനി ആരാ? പരിശുദ്ധാത്മാവ. പരിശുദ്ധാത്മാവ് എന്നാ പാരാക്ലേത്തോസ് വരുമെന്നാ പറഞ്ഞത്. പാരാക്ലേത്തോസ് എന്ന് പറഞ്ഞാൽ സഹായകൻ എന്നാണ്. സഹായകൻ വരും, ഹെൽപ്പർ വരും, കൗൺസിലർ വരും, കംഫോർട്ടർ വരും, അഡ്വക്കറ്റ് വരും. അതൊക്കെ അതിന് കൊടുത്തിരിക്കുന്ന പരിഭാഷകൾ. അഡ്വക്കറ്റ് വരും, കംഫോർട്ടർ വരും, സഹായകൻ വരും. സഹായകൻ വന്ന് നിങ്ങൾക്ക് നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തും. ഹല്ലേലൂയ. അപ്പം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബോധം ഏതാ? പാപത്തെക്കുറിച്ചുള്ള ബോധം. ഇപ്പം ഈശോയുടെ പരിശുദ്ധാത്മാവ് വന്ന ശേഷമുള്ള രണ്ടാമത്തെ ബോധം ഏതാ? നീതിയെക്കുറിച്ചുള്ള ബോധം. ഹല്ലേലൂയ. ഒന്നുകൂടെ ആ പദം ശ്രദ്ധിക്കണം, അതിന് വേണ്ടി ഒന്നുകൂടെ പറയാമേ. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ബോധം എന്നാ? പാപബോധം. ഈശോയുടെ ഉദ്ധാനം വഴി നമുക്ക് സിദ്ധിച്ച രണ്ടാമത്തെ ബോധം ഏതാ? പറഞ്ഞേ, നീതിബോധം. ഹല്ലേലൂയ. എന്നാ ഈ പാപബോധവും നീതിബോധവും തമ്മിലുള്ള കണക്ഷൻ എന്നറിയാമോ? പാപബോധം ഒരുവനെ പാപിയാക്കി, പാപിയുടെ കുഴി കൊണ്ടിടും. നീ പാപിയാ, നീ പാപിയാ, നീ പാപിയാ, നീ പാപിയാ, അവിടെ കിടന്നു. എന്നാൽ നീതിബോധം അവനോട് പറയും, ശരിയാ, നീ പാപിയാണ്, നിന്റെ കയ്യിൽ പാപമുണ്ട്, നിന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത്. ഹല്ലേലൂയ. ഈശോയുടെ മരണത്താൽ നിന്നെ നീതിമത്കരിച്ചിരിക്കുന്നു. പി എസ് സി ബൈബിളിൻ്റെ പരിഭാഷയാണത്. പുതിയ പരിഭാഷയൊക്കെ അങ്ങനെയാണ് വരുന്നത്, നീതീകരിച്ചിരിക്കുന്നു. ആ കരിയില്ല, നീതിമത്കരിച്ചിരിക്കുന്നു എന്നാണ്. നീതിമത്കരിച്ചിരിക്കുന്നു, നിന്നെ നീതിമാനാക്കിയിരിക്കുന്നു, നിന്നെ നീതിമാനാക്കാനുള്ളത് ഈശോ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയാ. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയാ. അപ്പൊ എങ്ങനെ നമ്മളിതിനെ കാണണം? എങ്ങനെ നമ്മളിതിനെ കാണണം? നോക്കൂ, യൂദാസും പാപം ചെയ്തു, പത്രോസും പാപം ചെയ്തു. ഓക്കെ, നിങ്ങൾ എന്നോട് പറയൂ, ആരുടെ പാപമാണ് സംഖ്യയിൽ കൂടുതൽ? പത്രോസ് 3 തള്ളി പറഞ്ഞു, യൂദാസോ 1 തള്ളി പറഞ്ഞു. പത്രോസിന് 1 തള്ളി പറഞ്ഞപ്പം രണ്ടാമത് തള്ളിപ്പാറയിൽ ഒഴിവാക്കാൻ വേണ്ടി അവിടെ അലാറം അടിച്ചായിരുന്നു. ആ കോഴി, ആ കോഴിയുടെ കോഴി ഉണ്ടായിരുന്നു. യൂദയ്ക്ക് ഏതെങ്കിലും കോഴി കൂകിയായിരുന്നോ? ഇല്ല. രണ്ടാമത്തതും പ്രാവശ്യവും പത്രോസിന് വേണമെങ്കിൽ മൂന്നാമത്തത് ഒഴിവാക്കാമായിരുന്നു അല്ലേ? യൂദയ്ക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയോ? ഇല്ല. എന്നാൽ നോക്കൂ, 3 തള്ളിപ്പറഞ്ഞ പത്രോസ് ലീഹ സഭയുടെ പ്രഥമ പോപ്പായി പത്രോസിൻ്റെ സിംഹാസനം എന്നറിയപ്പെടുന്ന സിംഹാസനത്തിൽ ഇരുത്തപ്പെട്ടു. 1 തള്ളിപ്പറഞ്ഞ യൂദ മരണം വഴിയായി മാറ്റപ്പെട്ടു. എന്താ കാര്യം? ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, പാപബോധവും നീതിബോധവും എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് കാണുക. യൂദ ചെയ്ത അപരാധം യൂദയോട് പറഞ്ഞു, നീ പാപിയാ, നിനക്കിനി തിരിച്ചു വരാൻ പറ്റില്ല. പത്രോസ് ചെയ്ത അപരാധം പത്രോസിനോട് പറഞ്ഞു, നിന്റെ കയ്യിൽ പാപമുണ്ട്, പക്ഷേ പീലാത്തോസിൻ്റെ പ്രക്ടോറിയത്തിൽ കർത്താവ് നിന്നെ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നിന്നെ കാത്തിരിക്കുന്നു. ഇവിടെയാണ് ഈ വ്യത്യാസം സംഭവിക്കുന്നത്. ഒരുവനെ പാപം പാപിയാക്കി, ഒന്നുകൂടെ ആ വാക്ക് ശ്രദ്ധിക്കാം, ഒരുവനെ പാപം പാപിയാക്കി കയറന്വേഷിപ്പിച്ചപ്പോൾ ഒരുവനെ പാപം സംഭവിച്ചു, അവൻ്റെ ഉള്ളിലേക്ക് നീതിബോധം കൊടുത്തു, അവൻ കർത്താവിനെ അന്വേഷിച്ചു. കയറന്വേഷിച്ചില്ല, കർത്താവിനെ അന്വേഷിച്ചു. അപ്പൊ കർത്താവിനെ അന്വേഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് നീതിബോധം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ഒന്നുകൂടെ ഞാൻ പറയാം, കയ്യിൽ വന്ന അപരാധത്തിൽ കർത്താവിനെ അന്വേഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് നീതിബോധം. ഞാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലും, ഞാൻ കർത്താവിനെ ശരണം പ്രാപിക്കും, അവിടുന്ന് എൻ്റെ പാപപരിഹാരകൻ, അവിടുന്ന് എനിക്ക് പാപക്ഷമ തരും. ഞാൻ ഇവിടെ നിൽക്കുന്നു, ഞാൻ പിശാചിൻ്റെ കയ്യിൽ വീഴില്ല. വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ ഭാഷ്യം പറയുമ്പോൾ ഇങ്ങനെ പറയാം, ഞാൻ സാത്താൻ്റെ കയ്യിൽ വീഴില്ല, ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ വീഴും. ഹല്ലേലൂയ. ഇതാണ് അതുകൊണ്ടാണ്
ചെറിയ തെറ്റുകൾ ഉള്ളിൽ വരുമ്പോഴേ സാത്താൻ നമ്മുടെ ഉള്ളിൽ പന്തിരിച്ച് പറയും, കുമ്പസരിക്കേണ്ട കാര്യമില്ലടാ, ചെറുതല്ലേടാ, അത് അച്ഛനോട് പറഞ്ഞ അച്ഛൻ അറിയത്തില്ലേടാ, നീ അത് വിട്ടുകളയടാ, അതിലൊരു കാര്യമില്ലടാ. നമ്മുടെ കൂതാശ ജീവിതത്തിൽ നിന്ന് അകറ്റി 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 പാപിയുടെ ലേബൽ അടിച്ചിട്ട് 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 സാത്താൻ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് പറയും, പാപിയായി സാത്താൻ്റെ കയ്യിലേക്ക് പോകാതെ പാപിയായിരിക്കുമ്പോൾ തന്നെ എന്നെ അന്വേഷിക്കുക, എന്നെ അന്വേഷിക്കുക, ഞാനെവിടെയാന്ന് അന്വേഷിക്കുക. ഹല്ലേലൂയ. നമ്മൾക്ക് ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ തെറ്റ് സംഭവിക്കുമ്പോൾ, അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരും തെറ്റ് ചെയ്യുന്നില്ല, തെറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് ആരേ, കയറോ കർത്താവോ? കയറാണോ കർത്താവിനെയാണോ? കയറാ അന്വേഷിക്കുന്നതെങ്കിൽ പാപബോധമുണ്ട്, പാപത്തിൻ്റെ കുറ്റബോധമുണ്ട്, പാപബോധത്തിൽ കുറ്റബോധമുണ്ട്. പക്ഷേ എങ്ങോട്ട് പോകുന്നില്ലത്? കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാനായിട്ട് അത് പോരാ. കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകണമെങ്കിൽ മൂന്നാമതൊരു ബോധം വേണം. ഏതാണ് ആ ബോധം പറഞ്ഞേ? പാപബോധമുണ്ട്, കുറ്റബോധമുണ്ട്, ഇനി ഏത് ബോധം വേണം? നീതിബോധം. കരമുയർത്തി പറയാതെ നീതിബോധം. ഹാലേലൂയ. നീതിബോധമാണ് ഈശോയുടെ അടുക്കിലേക്ക് എന്നെ വലിച്ചുകൊണ്ട് പോകുന്നത്. എന്നെ നീതീകരിക്കാൻ കർത്താവിന് കഴിയും. ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലും. പന്നിക്കൂട്ടി കിടന്ന രണ്ടാമത്തെ പുത്രൻ അല്ലേ? പന്നിക്കൂട്ടി അറിയത്തില്ല, ഇവരും മിണ്ടുന്നില്ല, നിങ്ങൾ മാത്രമേ മിണ്ട. പന്നിക്കുട്ടി കിടന്ന ഇളയ പുത്രൻ തീരുമാനിച്ചു, ഈ പ്രശ്നം തീരാൻ ഞാൻ എങ്ങോട്ട് പോവാം? അപ്പോ വീട്ടിൽ പോവാ. ഞാൻ എങ്ങോട്ട് പോവാം? അപ്പൻ്റെ വീട്ടിന് പോവാം. ഹല്ലേലൂയ. ഈ പ്രശ്നം തീരാൻ വേണ്ടി ഞാൻ ഇതുവരെ പോയതെല്ലാം വേറെ വീടുകളിലോട്ടായിരുന്നു, അവിടെ ഒന്നും ഈ പ്രശ്നം തീർന്നില്ല. ഈ പ്രശ്നം തീരാൻ ഞാൻ എവിടെ പോവാം? അപ്പൻ്റെ വീട്ടിൽ ചെല്ലാം. I will go to the father. ഞാൻ അപ്പൻ്റെ, അവിടെ വചനത്തിൽ ഇങ്ങനെ എഴുതി, അവൻ്റെ അപ്പൻ്റെ ഭവനത്തെ കുറിച്ച് അവൻ ഓർമ്മ വന്നു. കണ്ടോ കണ്ടോ കണ്ടോ, ഇതാ നീതിബോധം. പാപബോധം പറയും, നീ പാപിയാ, നിന്റെ കയ്യിൽ തെറ്റുണ്ട്, നീ ഇനിയും തെറ്റ് ചെയ്യ്, നിനക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ല. അയ്യോ, ദൈവം നിന്നോട് ഭയങ്കരമായി വിരോധിച്ചിരിക്കുക, ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഒന്നും ചെല്ലല്ലേ, കീറിക്കളയും, ദൈവം നിന്നെ വെച്ചേക്കത്തില്ല. നീ അതുകൊണ്ട് എന്ത് ചെയ്യേ? കൂടുതൽ കൂടുതൽ കുറ്റബോധം പേറി, കൂടുതൽ കൂടുതൽ പാപബോധം പേറി പാപിയായി തുടരെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ പറയും, വേണ്ട 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 വേണ്ട, ഇനി കൂട്ടുകാരെ അല്ല അന്വേഷിക്കണ്ടേ, ഇനി അന്വേഷിക്കേണ്ടത് കർത്താവിനെയാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുക. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, അറിഞ്ഞോ അറിയാതെയോ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്ന ചെറിയ അപരാധങ്ങൾക്ക് പോലും അന്വേഷിച്ചെല്ലാൻ, ഓടിച്ചെല്ലാൻ. അതുകൊണ്ടാണ് എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം പറയുന്നത്, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ഒരു മഹാപുരോഹിതനാണ് നമുക്ക് വേണ്ടി ഉള്ളത്, സമയം ഭേദം കൂടാതെ. ഞാൻ ഈ POC ബൈബിളിലെ വാക്യങ്ങൾ കാണാതെ പഠിച്ചു തന്നേ ഉള്ളത്, ക്ഷമിക്കണം കേട്ടോ. ഞാനിത് ഈ പനങ്കലച്ചൻ സൂചിപ്പിച്ച പോലെ 10 വർഷം ഞാൻ പെന്തക്കോസ് സഭയിലെ പാസ്റ്ററായിരുന്നു. അപ്പോൾ എൻ്റെ പെന്തക്കോസുകാരുടെ ബൈബിളിലേതാണ് ഞാൻ ഇങ്ങനെ പഠിച്ചത്. ഇപ്പോഴാണ് ഞാൻ POC ബൈബിള് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഒരു രണ്ടോ രണ്ടരയോ വർഷമായിട്ട് ആണ് പൂർണ്ണമായിട്ടിത് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന വാക്യങ്ങളൊക്കെ അതിനകത്തുള്ളത്. അപ്പം നിങ്ങൾ POC ബൈബിളിൽ ഇങ്ങനെ അല്ലല്ലോ എന്നൊന്ന് വിചാരിച്ചേക്കരുത്. അത് അത് സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്കറിയാം. ഷാലോം TV എല്ലാ ബുധനാഴ്ചയും കൃപയുടെ നീർച്ചാലുകൾ എന്ന് പറഞ്ഞൊരു ശുശ്രൂഷ ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ചങ്ങനാശ്ശേരി വെച്ചൊരു അമ്മച്ചിയെ കണ്ടപ്പം അമ്മച്ചിയെ ഓടി വന്ന് എൻ്റെ അടുത്തിട്ട് പറഞ്ഞു, മോനെ എനിക്ക് മോനോടൊരു കാര്യം പറയാനുണ്ട്, ഞങ്ങളുടെ ബൈബിള് മോൻ ഉപയോഗിക്കണം, ഞങ്ങളുടെ ബൈബിള് മോൻ ഉപയോഗിക്കണം. അപ്പം ഞാൻ പറഞ്ഞാൽ വെച്ചാൽ ഞാൻ നമ്മുടെ ബൈബിള് തന്നെയാണ്, ഞങ്ങളല്ല നമ്മുടെ ബൈബിള് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഒന്ന് മാറി വരാൻ വേണ്ടി. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട ഒരു മഹാപുരോഹിതൻ നമുക്കുള്ളേ. എന്നിട്ട് പറയുക, സമയഭേദം കൂടാതെ ഏത് സമയത്തും അടുത്തിയെല്ലാം ആരുടെ അടുക്കലേക്ക്? ഈ മഹാപുരോഹിതന്റെ അടുക്കലേക്ക്. എന്താ? ത്രോൺ ഓഫ് ഗ്രേസിലേക്ക്. എനി ടൈം യു ക്യാൻ അപ്രോച്ച് ദ ത്രോൺ ഓഫ് ഗ്രേസ് ഫോർ ദ മേഴ്സി. കരുണയ്ക്ക് വേണ്ടി അങ്ങോട്ട് ഓടിച്ചെല്ലാൻ പറ്റുന്നതിന്റെ കാരണം അവിടെ നിനക്ക് എന്നാ കിട്ടുന്നു? നീതിബോധം കിട്ടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പാപബോധം എന്നോട് പറയുന്നു, നീ പാപിയാ, പ്രാർത്ഥിച്ചു കാര്യമില്ല.
നിന്റെ ബന്ധം പോയടാ, ഇനിയും ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനി ചേർത്ത് വെക്കണേ വലിയ പാടാ. പണ്ട് നിനക്കുണ്ടായിരുന്ന ബന്ധം പോയി, 87 94 99 അതുണ്ടായിരുന്നു, 2008 പോയിട്ട് ഇപ്പം 2022 പോകുന്നു. ഇനി ഒരിക്കലും അത് ചേരാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇനിയിപ്പം പോകുന്നിടത്ത് അടിക്കുന്നിടത്തൂടെ പോകുന്നില്ലേ, പോകുന്നിടത്തൂടെ അങ്ങ് അടിച്ചു, ഇങ്ങനെയൊക്കെ പോയാൽ മതിയെന്ന് നമ്മുടെ ചെവി മന്ത്രിക്കും പരിശുദ്ധാത്മാവെന്ന പാരാക്ലേത്തോസ് സഹായകൻ നമ്മെ തള്ളി 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 കർത്താവിൻ്റെ അടുക്ക കൊണ്ടുവന്നിട്ട് പറയും, ഇല്ലില്ലില്ലില്ല, അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് പോകരുത്, എങ്ങോട്ട് പോകും, നീ ഇപ്പോഴും ചെന്നാൽ നിന്റെ അപ്പൻ നിന്നെ വാതുക്കൽ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, നിന്റെ അപ്പൻ ഇപ്പോഴും നിന്നെ വാതുക്കൽ കാത്തിരി, നീ ഇറങ്ങിപ്പോയപ്പോൾ മുതൽ നിന്നെ ഇമവെട്ടാതെ നിന്റെ അപ്പൻ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, നീതിബോധം എന്നോട് പറയുന്നു നിന്നെ നീതീകരിക്കാൻ ഞാനുണ്ട്. ഹല്ലേലൂയ, നീതിബോധം എന്നോട് പറയുന്നു എന്നെ നീതീകരിക്കാൻ ഞാനുണ്ട്. ഇനി പറയുന്ന ഈ വാക്യം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കാണാതെ പഠിക്കേണ്ട ഒരു വാക്യമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഞാൻ എടുക്കുകയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് എന്നോട് ചേർന്നത് വായിക്കണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4:24 അവിടുന്ന് ഇതിൻ്റെ പൂർണ്ണമായി നമുക്ക് ഇതിൻ്റെ ഉൾക്കാഴ്ച കിട്ടുന്നത്. 24-25 നമ്മെ സംബന്ധിച്ചു കൂടിയാണ്. വായിച്ചോ വായിച്ചോ, 24 റോമ 4:24 കിട്ടിയോ കിട്ടിയോ, വായിര വായിര, നമ്മെ സംബന്ധിച്ചും കൂടെയാണ്. എന്താ നമ്മെ സംബന്ധിച്ച്? അടുത്തത്, നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു. കണ്ടോ, അപ്പൊ ഈശോ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടത് എന്നാത്തിനാ? നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന്. ഹല്ലേലൂയ, റോമ 4:24 തപ്പി വരുന്നേ ഉള്ളൂ. റോമ അവിടെ അല്ല, പുറയിലല്ല, അങ്ങ് പോകണം, പുതിയ നിയമത്തിലാ റോമ, അങ്ങ് പോട്ടെ, റോമ മുമ്പോട്ട് പോകണം. സുവിശേഷം കഴിഞ്ഞ്, യോഹന്നാൻ സുവിശേഷം കഴിഞ്ഞ് അപ്പോസ്തോലന്മാരുടെ നടപടികൾ അത് കഴിഞ്ഞ ഉടനെ റോമയെ കിട്ടും. റോമ 4, റോമ 4:24 നമ്മെ സംബന്ധിച്ചും കൂടെയാണ്. അടുത്തത് നോക്കണേ, നമ്മെ സംബന്ധിച്ച് കൂടിയാണ് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും. 25 വാക്യം ഒച്ചത്തെ എല്ലാവരും വായിച്ചേ, റോമ 4:25 നമ്മുടെ എങ്ങനെ 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 നമ്മുടെ, കേട്ടില്ല കേട്ടില്ല കേട്ടില്ല, ആ പുറയുന്ന ശബ്ദമേ വരുന്നില്ല. അല്ല, അവിടുന്ന് അവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ശബ്ദം വരുന്നുണ്ട്, അവിടുന്ന് നമ്മുടെ നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്ന അല്ല. അപ്പൊ എന്തിനാ ഈശോ ഉയർത്തത്? എന്തിനാ ഈശോ ഉയർത്തത്? നമ്മുടെ, ഇല്ലില്ല നിങ്ങൾ വന്നില്ല വന്നില്ല, ഒന്നുകൂടെ വായിക്ക. ഈശോ മരിച്ചതിനകത്തിനാ? റോമ 4:24 നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി ഈശോ മരിച്ചു. എന്തിനാ ഈശോ ഉയർത്തത്? നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ. അപ്പൊ യേശു ഉയർത്തതിനകത്തിനാ? നമ്മുടെ നീതീകരണത്തിന്. നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറഞ്ഞ്, എൻ്റെ നീതിമത്കരണത്തിനാണ് ഈശോ ഉയർത്തത്. പറഞ്ഞോട്ടെ, എൻ്റെ നീതിമത്കരണത്തിനാണ് ഈശോ ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു, എൻ്റെ നീതീകരണത്തിനാണ് ഈശോ ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പിലൂടെ സിദ്ധിച്ചത് എന്താ? നീതീകരണമാണ്, എന്നെ നീതീകരിച്ചു. അതുകൊണ്ടാ റോമാലേഖനം തൊട്ട് താഴോട്ട് വരുമ്പോൾ ചോദിക്കുന്നത്, ദൈവം നീതീകരിച്ചതിനെ കുറ്റം ചുമത്തുന്നതാർ, ശിക്ഷ വിധിക്കുന്നവനാർ, നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ. എന്നിട്ട് റോമാലേഖനം പറയുക, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻനിയമിച്ചു. മുൻനിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഹല്ലേലൂയ. ദൈവം ആരാ? അനുകൂലമായി. ഏതിന്? നമ്മെ നീതീകരിക്കാൻ. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് ചേർത്തടിച്ച് ഈശോയ്ക്ക് ആരാധന കൊടുത്തേ. അപ്പോൾ ഈശോയുടെ ഉയർപ്പെന്ന് കേൾക്കുമ്പോഴേ ഓർത്തോണം, ഈശോയുടെ ഉയർപ്പ് എൻ്റെ നീതീകരണത്തിന് വേണ്ടിയാണ്, ഈശോ മരിച്ചത് എൻ്റെ പാപങ്ങളുടെ മോചനത്തിന്. ഹല്ലേലൂയ. ഈശോയുടെ ഉയർപ്പ് എൻ്റെ നീതീകരണത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഉദ്ധിതനായ ക്രിസ്തു
ഉദ്ധിതനായ ശേഷം സ്വർഗത്തിൽ നടത്തിയ വിളംബരമാണ് എൻ്റെ നീതീകരണം. ഒന്നുകൂടെ ഞാൻ പറയാം, ഉദ്ധിതനായ ക്രിസ്തു സ്വർഗത്തിൽ നടത്തിയ വിളംബരമാണ് എൻ്റെ നീതീകരണം. അപ്പൊ ഈ ബോധ്യം ഇനി ആരാ തരണ്ടേ? ഇതെപ്പോഴാ നടന്നേ? ഈശോ ഉദ്ധിതനായ ശേഷം ഒരു പ്രസംഗവും നടത്തിയിട്ടില്ല. അവിടുന്ന് മലയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, താഴ്വരയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, കടൽക്കരയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഉയർത്തെഴുന്നേറ്റ ശേഷം പ്രസംഗങ്ങളില്ല, പ്രഭാഷണങ്ങളില്ല, അപൂർവം ചില പ്രത്യക്ഷതകൾ ഒഴിച്ചാൽ വേറെ ഒന്നുമില്ല. എന്നാൽ ഇനി ഇതാരാ പറയുന്നേ? ഇതാരോടാ പറയുന്നേ? ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവെന്ന മൂന്നാമത്തെ വ്യക്തി അല്ലേ, സ്വർഗത്തിലെ മൂന്നാമത്തെ വ്യക്തി ഇത് കാണുകയാണ്. എന്താണ്? ഈശോയുടെ മരണവും അടക്കവും പുനരുത്ഥാനവും വഴി ഈ മക്കൾ എന്തായിട്ടുണ്ട്? നീതീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയാ. നീതിമാന്മാരുടെ പദവിയിലേക്ക് അവരെ ഉയർത്തിയിട്ടുണ്ട്. പാപിയുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്ന് നീതിമാന്മാരുടെ പദവിയിലേക്ക് അവരെ ഉയർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയാ. ആരാതിന് സാക്ഷി? ഒച്ചതി പറ ആരാ സാക്ഷി? പരിശുദ്ധാത്മാവാണ് സാക്ഷി. പരിശുദ്ധാത്മാവ് എന്ന സാക്ഷി ഇപ്പൊ താഴെ വരുക. താഴെ വന്നിട്ട് എന്ത് ചെയ്യുക? താഴെ വന്നിട്ട് നമ്മളോട് ഓരോരുത്തരോടും പറയുക, നിങ്ങൾക്കറിയില്ല ഞാൻ കണ്ടതാ, ഞാൻ കണ്ടതാ. എന്നാ കണ്ടേ? നിങ്ങളെ ഈശോയുടെ മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ നീതീകരിച്ചത് ഞാൻ കണ്ടതാ. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, എന്നിട്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, എടാ നിന്നെ നീതീകരിച്ചതാണെങ്കിൽ നീ പാപിയുടെ പാപക്കുഴിയിലേക്ക് പോകാതെ നീതിമാന്മാർക്ക് വേണ്ടി ഒരുക്കിയ വലത്തെ ഭാഗത്തോട്ട് വാ. ഇതിന് നമ്മെ പുഷ് ചെയ്യുന്ന, ഇതിലേക്ക് നമ്മെ നാം പോലും അറിയാതെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപരാധങ്ങൾ അനേകം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ പോലും അറിയാതെ എന്നെ വിശുദ്ധിയിലേക്കും കൂദാശാ ജീവിതത്തിലേക്കും കുംഭസാരത്തിലേക്കും പ്രാർത്ഥനയിലേക്കും നയിച്ചുകൊണ്ട് പോയ, വലിച്ചുകൊണ്ട് പോയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ആ വ്യക്തിയാണ് നമ്മെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നയിച്ചത്. ആ വ്യക്തിയാണ് ഈ കാലഘട്ടത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ നയിക്കേണ്ടിയത് ആ വ്യക്തിയാണ്. ആ വ്യക്തി നയിക്കുന്നത് കൊണ്ടാണ് നാം പാപിയുടെ കുഴിയിൽ കിടക്കാതെ വിശുദ്ധൻ്റെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട് ഇന്നിവിടെ ഇരിക്കുന്നത്. കരമടിച്ച് ഈശോയ്ക്ക് ആരാധന കൊടുക്കുക. വിളിച്ചു പറഞ്ഞേ പരിശുദ്ധാത്മാവേ, വിളിച്ചു പറഞ്ഞേ പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണേന്ന് പറഞ്ഞേ. പോരെ 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 പോരെ, ഉറക്കെ പറഞ്ഞു, പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. നീ പാപത്തിന്റെ ശിക്ഷ മുഴുവൻ, പാപത്തിന്റെ ശിക്ഷയാടാ നിന്റെ രോഗം. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കൊണ്ടുവന്നപ്പം ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ഇവൻ്റെ അപ്പനും അമ്മയും ചെയ്ത പാപം നിമിത്തമാണോ ഇവൻ രോഗിയായത്? ഈശോ പറഞ്ഞു, അല്ലല്ലല്ല, ഇതിൽ ദൈവമഹത്വം വെളിപ്പെടുത്തേണ്ടതിനാണെന്ന്. അപ്പം അന്നും എന്നും ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിന്റെ പാപകാരണമാണ് നിന്റെ രോഗം, നിന്റെ പാപകാരണമാണ് നിന്റെ ശാപം, നിന്റെ പാപകാരണമാണ് നീ അനുഭവിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മ പറയുകയാണ്, ഇല്ല, പരിശുദ്ധാത്മ എന്ന കാര്യസ്ഥൻ എന്നെ ഞാൻ പോലും അറിയാതെ പിതാവിൻ്റെ അടുക്കലേക്ക് വലിച്ചുകൊണ്ട് പോയിട്ട് പറയുകയാണ്, നിന്റെ കയ്യിൽ അപരാധമുണ്ട്, എന്നാൽ അവിടുത്തെ തിരുരക്തം നിന്നെ കഴുകി ശുദ്ധീകരിക്കുന്നു. വാ വാ വാ, കർത്താവിൻ്റെ അടുക്കലേക്ക് വാ. കയർ അന്വേഷിക്കാതെ കുരിശ് അന്വേഷിക്ക. ഹല്ലേലൂയ. ഞാൻ പദങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ കയറാൻ വേണ്ടിയാണ്. ഈ സമയത്ത് അന്വേഷിക്കേണ്ടത് കയറല്ല, ഈ സമയത്ത് അന്വേഷിക്കേണ്ടത് കർത്താവിനെയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷത്തിൽ നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഗബ്ബഥ എന്ന് പറയുന്ന വിചാരണ സ്ഥലത്തുനിന്ന് ഈശോ വിചാരണയ്ക്ക് വിധേയനാകുന്ന സന്ദർഭം അറിയാം. അന്ന് അവിടെ ഒരൊറ്റ യഹൂദ പ്രമാണിമാരവിടെ കയറിയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്ത് അവർ കയറിയാൽ അവരശുദ്ധരാകും. അതുകൊണ്ടാണ് ശബത്തിൻ്റെ ദിവസങ്ങളിലേക്ക് അവർ വരികയാണ്. അവരശുദ്ധരാകുന്നതുകൊണ്ട് പീലാത്തോസ് ഇങ്ങനെ ഗബ്ബഥയിൽ നിന്ന് താഴെ പോയി, പീലാത്തോസ് പോയി യഹൂദ ബ്രഹ്മാണിമാരോട് പറയും, ഞാൻ ഈ മനുഷ്യരിൽ ഒരു തെറ്റും കാണുന്നില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ തീ കായുന്നവരുടെ അടുക്കൽ, പത്രോസ് ലീഹ തീ കായുന്നവരുടെ അടുക്കൽ നിൽക്കുകയാണ്. ഓ, ഞാൻ ആ രംഗം ഇങ്ങനെ ഭാവനയെ കാണാറുണ്ട്. നീ എന്നെ തള്ളിപ്പറയും എന്ന വാക്ക് പറഞ്ഞപ്പോൾ, ആര് തള്ളിപ്പറഞ്ഞാലും ഞാൻ പറയത്തില്ല എന്നൊക്കെ പറഞ്ഞ പത്രോസ് ലീഹ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ട് ദാ ആ മൂലയ്ക്ക് ആ ആ പീലാത്തോസിൻ്റെ കല്ലുപാകിയ കൽത്തളത്തിൽ, ആ പ്രട്ടോറിയത്തിൽ പത്രോസ് ലീഹ 3-ാമത്തെ പ്രാവശ്യവും തള്ളി പറയുന്നു. കോഴി കൂകുന്നു, വട്ടവർ കോഴി കൂകുന്നു. കർത്താവിത അടികൊണ്ട് അവശനായി നിൽക്കുന്നു. ഇതിനിടയിൽ ആ നടുത്തളത്തിലൂടെ അവിടെ മൂകസാക്ഷിയായി സുവിശേഷം രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്.
ഈശോ അവനെ നോക്കി. അടുത്ത പദം എങ്ങനെയാണ്? പത്രോസ് അതിദുഃഖത്തോടെ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു. ഇത്രയേ ഉള്ളൂ, ഈശോ അവനെ നോക്കി. പത്രോസ് അതിദുഃഖത്തോടെ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു, ഞാൻ പാപിയായൊരു മനുഷ്യൻ. ഇതാണ്, നോക്കൂ ആ ചിത്രം നിങ്ങൾ കാണും. പീലാത്തോസിന്റെ കല്ല് പാകിയ കൽത്തളത്തിൽ അവശനായി നിൽക്കുന്ന ഈശോ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞുവെന്ന് താൻ അറിഞ്ഞപ്പോൾ ആ നിമിഷം അന്വേഷിക്കാമായിരുന്നു കയർ. പക്ഷേ ഈശോയുടെ ഒരു നോട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവനെ നോക്കാൻ ഈശോ സന്നദ്ധനായി നിൽക്കുക. ഈശോ അവനെ നോക്കി, പത്രോസ് അതിദുഃഖത്തോടെ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു. ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞത്, ഈശോയുടെ ആ നോട്ടത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് നീതിബോധം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വാക്കിലെ ഭാഷണമില്ല, സുവിശേഷകൻ മൂകസാക്ഷിയായി രേഖപ്പെടുത്തിയതാണത്. അടികൊണ്ട് അവശന തലേരാത്രിയിൽ പിടിക്കപ്പെട്ടതാണ്. നമുക്കറിയാം തലേരാത്രിയിൽ കയ്യാഫാസിന്റെയും അന്നാസിന്റെ അടുക്കൽ, അന്നാസിന്റെ മരുമകനായ കയ്യാഫാസിന്റെ അടുക്കൽ കൊണ്ടുവന്ന് വല്ലാതെ ഈശോയെ മാറി മാറി വിസ്തരിച്ചു. പീലാത്തോസിന്റെ അരമനയിൽ വന്നു. അവിടുന്ന് ഈശോ ഹെരോദോസിന്റെ അടുക്കലേക്ക് അയക്കപ്പെടുകയാണ്. ഹെരോദോസിന്റെ അടുക്കൽ നിന്ന് തിരിച്ചു വരികയാണ്. വിധി കൽപ്പിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് മുൾക്കിരീടധാരിയായി ഈശോ നിൽക്കുന്നു. അടികൊണ്ട് അവശനായി ഈശോ നിൽക്കുന്നു. ആ രാത്രി സംഭവിച്ചതിന് മുഴുവൻ പത്രോസ് മൂകസാക്ഷിയാണ്. ആ വേദനയിൽ ഈശോ അവനെ നോക്കി, അത്രയേ ഉള്ളൂ. പത്രോസ് അതിദുഃഖത്തോടെ പുറത്തുപോയി പൊട്ടിക്കരഞ്ഞു, ഞാൻ പാപിയായൊരു മനുഷ്യൻ. ഇതാണ് ഈ കരച്ചിലിന് നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് നീതിബോധം. ഹല്ലേലൂയ. ഞാൻ ഈശോയുടെ അടുക്കലേക്ക് പോകും. ഇങ്ങനെയാ തീരുമാനിക്കണ്ടേ, എൻ്റെ കയ്യിലൊരു തെറ്റ് വന്നുപോയി, ഞാൻ ഈശോയുടെ അടുക്കലേക്ക് പോകും. ഈ പോകും എന്ന വാക്ക് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് നമ്മുടെ ഉള്ളിൽ ലഭിച്ചിരിക്കുന്ന നീതിബോധം. ഹല്ലേലൂയ. ഇന്ന് നീതിബോധത്തിൽ നിറയണം നമുക്ക് കേട്ടോ. ഹല്ലേലൂയ. പാപബോധം തെറ്റല്ല, പാപബോധം തെറ്റല്ല, പാപബോധം നല്ലതാണ്. കുറ്റബോധവും തെറ്റല്ല, കുറ്റബോധവും നല്ലതാണ്. പക്ഷേ പാപബോധം കുറ്റബോധത്തിന് വഴിമാറി അവിടെ നിൽക്കരുത്. മൂന്നാമതൊരു ബോധ്യം വരണം. മറ്റതെല്ലാം ബോധങ്ങളാണ്, ഇത് ബോധ്യമാണ്. ഏതാ ബോധ്യം? നീതിബോധ്യം. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. ഓ, മൂന്നർത്ഥമാണ് വിശുദ്ധ അഗസ്റ്റിനോസിന്റെ ഭാഷ്യത്തിൽ അതിന് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ അർത്ഥം ഇതാണ്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു എന്നുള്ളത് താഴെ ജീവിക്കാൻ നിങ്ങൾക്കൊരു ഉറപ്പാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഒരാൾ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിവിടെ ജീവിക്കാൻ കഴിയുമെന്നൊരു ഉറപ്പാണ്. ഹല്ലേലൂയ. അത് എത്ര പേരുടെ ഉള്ളത്തിലുണ്ട്? എനിക്ക് വേണ്ടി ഒരാൾ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടുള്ളത് കൊണ്ട് ഈ താണ ഭൂമിയിൽ എനിക്ക് ജയാളിയായി ജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ചൊന്ന് കർത്താവിനൊന്ന് ആരാധന. അതാണ് ഒന്നാമത്തെ ഉറപ്പ്. അതാണ് രണ്ട്, എന്നെ അറിയുന്ന ഒരാൾ എനിക്കവിടെ ഉണ്ട്. അതാണ് രണ്ടാമത്തെ ഉറപ്പ്. എന്നെ അറിയുന്ന ഒരാൾ എനിക്ക് വേണ്ടി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന എന്നെ അറിയുന്ന ഒരാൾ എനിക്ക് വേണ്ടി അവിടെ ഉണ്ട്. അത് ആ ബോധമാണ്, ആ ബോധ്യമാണ്. എന്നാൽ ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളത്തിലേക്ക് വരുന്ന ഉടനെയോ നമ്മൾ പറയും, പരിശുദ്ധാത്മാവേ. ഓ, പല സന്ദർഭത്തിൽ ഇത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാ വന്ന പാരാക്ലേത്തോസ് നമ്മുടെ ഉള്ളിൽ വന്ന് ഇത് ചെയ്യുന്നുണ്ട്. ഏതാ ഇത്? ഈ പരിപാടി ചെയ്യുന്നുണ്ട്. ഏത് പരിപാടിയാ? പാപത്തെക്കുറിച്ചുള്ള ബോധ്യം തന്ന് നീതിബോധത്തിലേക്ക് അത് കൊണ്ടുവന്ന് നമ്മെ കർത്താവിൻ്റെ അടുക്കൽ പ്രസൻറ്റ് ചെയ്ത് അത് കൂദാശ ജീവിതത്തിലേക്ക് നമ്മെ നയിച്ച് വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തി, നീ ഒരിക്കലും അതുകൊണ്ട് ബന്ധപ്പെടരുത്, നീ പാപിയാടാ, നീ കുമ്പസരിച്ച് കുർബാന കൈക്കൊള്ളാൻ പോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മെ പുറകോട്ട് കൊണ്ടുപോകുന്ന കർത്താവല്ല, കർത്താവിൻ്റെ ആത്മാവല്ല. കർത്താവിൻ്റെ ആത്മാവ് എന്നാ ചെയ്യുന്നു പറയാമോ? നീ പോയി കുമ്പസരിക്കുക, നീ പോയി കുർബാന കൈക്കൊള്ളു, കർത്താവ് നിന്നെ കാത്തിരിക്കുക. ഹല്ലേലൂയ. ഈശോ നിന്നെ ഉപേക്ഷിക്കുന്നില്ല, കർത്താവിന് നിന്നെ വേണം. നീ ഈശോയ്ക്ക് വിലപ്പെട്ടവനാ, നിന്നെ ഉപേക്ഷിക്കാൻ കർത്താവിന് പറ്റത്തില്ല. ഇല്ലടാ, നിന്നെ കർത്താവ് വിട്ടിട്ടില്ല. നീ ഉപേക്ഷിച്ചിട്ട് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല കർത്താവ്, നീ ഉപേക്ഷിച്ചിട്ടും നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല കർത്താവ്. വാ വാ, തിരിച്ചു വാ, ഈശോയുടെ അടുക്കലേക്ക് പോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. തള്ളിവിട്. ചിലപ്പോൾ അപ്പനും അമ്മയായിരിക്കും പോയി കുമ്പസരിച്ച് കുർബാന കൈക്കൊള്ളട, അച്ഛനായിരിക്കും ചിലപ്പോൾ പറയുന്നത്, ഇടവകയിലെ അച്ഛനായിരിക്കും പറയുന്നത്, നിന്നെ കുറേ നാളായല്ലോടാ കണ്ടിട്ട്, കുമ്പസാരം ഒന്നും ഇല്ലല്ലോടാ. നമ്മളറിയുന്നില്ല, ഇവരിലൂടെയൊക്കെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ വലിച്ചടുപ്പിക്കുകയാണ്. കുദാശയിലേക്ക് നമ്മെ അടുപ്പിക്കുകയാണ്, സഭയിലേക്ക് നമ്മെ അയപ്പിക്കുകയാണ്, സഭയുടെ ഐശ്വര്യത്തിലേക്ക്. നമ്മുടെ ഈശോ പറയുകയാണ്, വാ വാ വാ, കം ബാക്ക്, കം ബാക്ക്, കം ബാക്ക്, തിരിച്ചു വാ, തിരിച്ചു വാ, തിരിച്ചു വാ.
ഈശോയുടെ സ്നേഹത്തിലേക്ക് വാ, ആർദ്രതയിലേക്ക് വാ, അൻപിലേക്ക് വാ, കാരുണ്യത്തിലേക്ക് വാ. നീ തിരിച്ച് കർത്താവിൻ്റെ അടുക്കലേക്ക് വാ. ഈശോ നിന്നെ സ്നേഹിക്കുന്നു, കർത്താവിനെ നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്നാൽ മറുഭാഗം തന്നെ കർത്താവ് നിന്നെ ഉപേക്ഷിച്ച് പോയടാ, നീ ഇനി പോയിട്ട് കാര്യമില്ല. ദൈവം നിന്നെ എന്ത് ചെയ്യുന്നില്ല, ദൈവം നിന്നെ ഇപ്പം അംഗീകരിക്കുന്നേ ഇല്ല. ബൈബിളിലെ വചനം നോക്ക്, ഭാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, പിന്നെ നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഭാവികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, പിന്നെ നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലടാ. അന്ന് പ്രാർത്ഥിച്ചിട്ട് അത് കിട്ടിയില്ലല്ലോ, ഇന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത് കിട്ടിയില്ലല്ലോ. ഉത്തരം കിട്ടി അഞ്ച് കാര്യം ഓർപ്പിക്കത്തില്ല, ഉത്തരം കിട്ടാത്ത രണ്ട് കാര്യം പൊക്കിക്കൊണ്ട് വരും. പൊക്കിക്കൊണ്ട് വന്നിട്ട് പറയും, നീയേ ഭാവി, നിന്റെ പ്രാർത്ഥനയും ദൈവം കേൾക്കുകയില്ല. ഇന്ന് പ്രാർത്ഥിക്കാതെ കിടന്നു നോക്കി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇന്നലെ പ്രാർത്ഥിക്കാൻ കിടന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. പിന്നെ ലോക്ക്ഡൗൺ ആയിട്ട് പള്ളിയിൽ പോകാതിരുന്നിട്ട് ഒരു ദോഷം ഉണ്ടായില്ലല്ലോ. ഇനിയിപ്പോൾ പോയല്ലോ, പോയില്ലല്ലോ എന്നാ. ഹലോ, ആ ഇനി ആ വഴി പോയാൽ ഓൺലൈൻ ഉണ്ടല്ലോ. എന്താ ഓൺലൈൻ ഉണ്ടല്ലോ, ലൈവ് ആട്ടം കണ്ടാൽ പോരായോ? നീ അങ്ങോട്ടൊന്നും പോകേണ്ട കാഴ്ചയില്ല. പിന്നെ ഇനി അവിടെ കോവിഡെല്ലാം എന്താ ഒരു ശക്തി നമ്മോട് പറയും, വേണം 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 വേണം, ഈശോയുടെ അടുക്കലേക്ക് വാ, ഈശോയുടെ അടുക്കലേക്ക് വാ. പോ, ധ്യാനത്തിന് പോ. ഡിവൈൻ ധ്യാനം തുടങ്ങി എന്നറിഞ്ഞു പനങ്കിലച്ചൻ അവിടെ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുക. നീ അങ്ങോട്ട് പോ, തള്ളി ഉന്തി കൊണ്ടുവന്ന് ആരാന്നറിയോ? പരിശുദ്ധാത്മാവാ. എന്നിട്ട് നമ്മുടെ ഉള്ളിൽ ബോധ്യം വരുത്തും, നിന്നെ ഇപ്പോഴും നീതീകരിക്കാൻ എനിക്ക് കഴിയും. കാരണം നിന്റെ യഥാർത്ഥ ഇവിടെയാണ് ദൈവശാസ്ത്രങ്ങൾക്ക് തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പഠിച്ച പെന്തക്കോസ്റ്റ് സെമിനാരിയിലാണ്, പെന്തക്കോസ്റ്റ് സെമിനാരിയിൽ 6 വർഷം ഞാൻ ബൈബിള് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൽ 4 വർഷം താമസിച്ചുള്ള പഠനവും 2 വർഷം എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനുമായിരുന്നു. ബാച്ചിലർ ഓഫ് തിയോളജി എന്നൊക്കെ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ട്, മാസ്റ്റർ ഇൻ ഡിവിനിറ്റി. അത് 6 വർഷത്തെ പഠനത്തിൽ ഇതിനകത്തുള്ള ദൈവശാസ്ത്ര വ്യത്യാസമാണ് എന്നെ ഏറ്റവും അതിശയിപ്പിക്കുന്നത്. ഈ ഇതിനകത്തുള്ള ദൈവശാസ്ത്ര വ്യത്യാസമാണ് ഞാൻ പറയുന്നത്, സഭയുടെ വിശ്വാസത്തിലെ ഈ വിഷയത്തിലുള്ള ദൈവശാസ്ത്ര വിശ്വാസം. എന്തുകൊണ്ടാണ് നിനക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരാൻ സഭ വ്യത്യസ്തമായ കൂതാശകളെ ഒരുക്കിയിരിക്കുന്നത്? ഓരോ ദിവസവും നിന്നിലെ ചൈതന്യത്തെ പുതുക്കാൻ എന്തിനാണ് സഭ വ്യത്യസ്ത കൂതാശകളെ ഒരുക്കിയത്? കുംഭസാരമായാലും ഏത് കൂതാശയിലൂടെയും നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അവസ്ഥ എന്താ? സഭ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൻ്റെ നീതീകരണത്താൽ, പരിശുദ്ധ മാമോദീസ്, അവിടെയാണ് അതിൻ്റെ മർമ്മം, രഹസ്യം ആരംഭിക്കുക. അതുകൊണ്ടാണ് കൂതാശകളുടെ കവാടമെന്ന് അതിനെ വിളിക്കുന്നത്. പരിശുദ്ധ മാമോദീസയാൽ ജന്മപാപ കറകൾ കഴുകി കർത്താവിൻ്റെ മുമ്പിൽ നീതിമാനായി നിൽക്കാൻ ദൈവം മുദ്ര വെച്ചു. അതുകൊണ്ടാണ് സൈർലേപനം കൊണ്ട് മുദ്രയിടുന്നത്, സീലാണ്, ഒരു സീല് വെക്കുവാണ്. യു ബിലോങ്സ് ടു ഗോഡ്. അതുകൊണ്ടാണ് മാമോദീസ സമയത്ത് പറയുന്നത്, സാത്താനെ ഉപേക്ഷിക്കുകയാണ്. ആരെ സ്വീകരി? കർത്താവിനെ സ്വീകരിക്കുകയാണ്. അതിൻ്റെ തത്വം ഇതാണ്, പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഞാൻ ആരുടേതാണ്? കർത്താവിൻ്റെതാണ്. ഒന്ന് പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെതാണ്. ആ ഹല്ലേലൂയ. അപ്പൊ കർത്താവിൻ്റെതാണെങ്കിൽ എങ്ങോട്ടാ പോകണ്ടേ? അതാ ഇനി ചോദ്യം. കർത്താവിൻ്റെതാണെങ്കിൽ ഒരു പ്രശ്നം ചെന്ന് വന്നാൽ എങ്ങോട്ടാ പോകണ്ടേ? പന്നിക്കൂട്ടിലോട്ടാണ് പോകണ്ടേ? ആ അതവിടെ അറിയണ്ടേ? ഞാൻ കർത്താവിൻ്റെതല്ലായിരുന്നുവെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. ഞാൻ കർത്താവിൻ്റെതായതുകൊണ്ടാണ് എനിക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക്. അപ്പൊ ആര് പറഞ്ഞു നീ കർത്താവിൻ്റെയാന്ന്? സഭ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെയാന്ന്. സഭയ്ക്കാരത് പറയാൻ അധികാരം കൊടുത്തു. സഭ അവിടുത്തെ ശരീരമാണ്, അവിടുന്ന് സഭയുടെ ശിരസാണ്. കരമടിച്ച് ഈശോയ്ക്ക് ആരാധന കൊടുക്ക. ഹല്ലേലൂയ, നിറയട്ടെ. ഓ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വലിയ ദൈവശക്തി നമ്മളിലേക്ക് ഇറങ്ങണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. നമ്മളിലേക്ക് വലിയ ദൈവശക്തി ഇറങ്ങണമെന്ന് നമ്മൾ അറിയണം. ഈ കാര്യസ്ഥൻ എന്നാ ചെയ്യുന്നത് നമ്മൾ അറിയണം. കാര്യസ്ഥൻ നമ്മോട് പറയുക, വാ കർത്താവിൻ്റെ അടുക്കലേക്ക് വാ. കാര്യസ്ഥൻ എപ്പോഴും അതാ ചെയ്യുന്നത്, പരിശുദ്ധാത്മാവ് എപ്പോഴും അതാ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് എന്നെ ഞാൻ അറിയാതെ അഭിഷേകത്തിലേക്ക് കൊണ്ടുവരും, വിളിച്ചോണ്ട് വരും. ഹല്ലേലൂയ. അതോട് ചേർന്ന് സഹകരിക്കാൻ നമുക്ക് പറ്റിയാവുണ്ടല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ വിജയം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. 3 വിരൽ മടക്കി ഒന്നുകൂടെ നമുക്ക് പറയാം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ച് ആർക്ക് ആണ്ടെ, ആദ്യം പഠിപ്പിച്ചൊക്കെ മറന്നുപോയത്തോ? ആർക്ക്? വിശ്വസിക്കാത്തവർക്ക്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നീതിയെക്കുറിച്ച് ആർക്ക്? 2 വിരൽ മടക്ക്. ആർക്ക്? വിശ്വസിക്കുന്നവർക്ക്. എന്തുകൊണ്ട് നീതിയെക്കുറിച്ച്? ഞാൻ
അയ്യോ ഇതെല്ലാം പഠിച്ചതായിരുന്നു. ഞാൻ പിതാവിൻ്റെ അടുക്കെ പോവുകയും നിങ്ങൾ ഇനി എന്നെ പിതാവിൻ്റെ അടുക്കെ പോവുകയെന്ന് പറഞ്ഞ എൻ്റെ രഹസ്യം മനസ്സിലായോ? ഞാൻ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് കഴിയുമ്പോഴേ നിങ്ങളുടെ യഥാർത്ഥ സ്റ്റാറ്റസ് എന്താന്ന് നിങ്ങളറിയുള്ളൂ. അത് വേറൊരാൾ ദൃക്സാക്ഷിയായുള്ളത് കണ്ടാലേ ഇവിടെ വന്ന് പറയാൻ ഒക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥനാ മുറിയിൽ എന്നോടൊപ്പം പ്രാർത്ഥിച്ച ഒരാൾക്ക് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ വന്ന് അവിടെ നടന്ന കാര്യം നിങ്ങളോട് പറയാൻ കഴിയുകയില്ലേ? നിങ്ങളുടെ മുറിയിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് അവിടെ നടന്ന സംഭവം ദൃക്സാക്ഷി വിവരണത്തിൽ വിവരണം നടത്താൻ കഴിയുകയില്ലേ? എനിക്ക് മൂന്ന് മക്കളാണുള്ളത്. ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ നടന്ന ഒരു സംഭവം, ഇന്ന് രാവിലെ, ഞാൻ ഇന്നലെ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ മകൻ വന്ന് വിശദീകരിക്കുകയാണ്. അവൻ വന്ന് രാവിലെ എൻ്റെ അടുത്ത് വന്ന് വിശദീകരിക്കുന്ന വിശദീകരണം കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അവൻ വന്ന് വിശദീകരിച്ചപ്പോൾ അവൻ മകള് ഓടി വന്നിട്ട് പറയുകയാണ്. അപ്പോൾ അവൾ പറയുന്നതിന് അവൻ പറയുന്നതിന് ആധികാരികതയുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഇവർ രണ്ടുപേരും ഇതിൻ്റെ ദൃക്സാക്ഷികളാണ്. ഹല്ലേലൂയ. നടന്ന സംഭവം നേരിട്ട് കണ്ടതാണ്. ഹല്ലേലൂയ. എന്നാ കേട്ടോ, നടന്ന സംഭവം നേരിട്ട് കണ്ടവരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ചേട്ടൻ്റെ പേരിന് ജോസഫ് നീതിമാനായി എന്നത് പരിശുദ്ധാത്മാവ് എന്ന സാക്ഷി കണ്ടതാ. എന്നിട്ട് ജോസഫിനോട് വന്ന് പറയുക, ജോസഫെ നീ അറിഞ്ഞോ? ബോധ്യം വരുത്തുവോ ജോസഫിന്? അങ്ങനെയല്ലേ ബോധ്യം വരുത്തുന്നാ പറഞ്ഞേ അല്ലേ? അല്ല, അങ്ങനെയല്ലേ വായിച്ചേ? പരിശുദ്ധാത്മാവ് ഒന്ന് മൂന്ന് കാര്യത്തെക്കുറിച്ച് എന്ത് തരും? പറഞ്ഞു തരും എന്നല്ല, ബോധ്യം വരുത്തും. ജോസഫിൻ്റെ മനസ്സിനോട് ഇടപെടുവാണ്. ജോസഫിനോട് പറയുക, ജോസഫെ സ്വർഗത്തിൽ നടന്ന സംഭവം നിനക്കറിയാമോ? അപ്പൊ ജോസഫ് പറയും, സ്വർഗത്തിൽ എന്താ നടന്നേ? അത് ഈശോ ഞങ്ങൾ കണ്ടല്ലോ, കുരിശിലായിരുന്നു. അവിടുന്ന് ഈശോ അരിമത്തിക്കാരനായ ജോസഫും നിക്കോദിമോസും ഒക്കെ നൂറാത്തേൽ ചെന്നി നായകവും മൂറും കുതിരിക്കും എല്ലാം കൂടെ പാറ വെട്ടി ഒറ്റ കല്ലറയിൽ അവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ അടക്കി ആ കാര്യമൊക്കെ ആർക്കാ അറിയാൻ മേലാത്തെ? ഉടനെ ജോസഫിനോട് പറയും, അതല്ല ജോസഫേ, പിന്നെ എന്നാ ആ കുരിശിലായിരുന്നപ്പം വിലാപ്പുറം കുത്തിത്തുളച്ചൊക്കെ നമ്മൾ കണ്ടതല്ലേ, നമുക്കറിയാവുന്നതല്ലേ അത്. അത് കഴിഞ്ഞിട്ടുള്ളത്, ആ അത് കഴിഞ്ഞ് നമ്മുടെ താമസത്തിൻ്റെ അടുക്ക പോയ ആ കാര്യമൊക്കെ അല്ലേ പറയുന്നത്? അല്ലല്ല ജോസഫേ, അത് കഴിഞ്ഞിട്ട് എന്നാ സംഭവിച്ചതെന്നറിയോ? നേരം ജോസഫ് പറയില്ല, എനിക്കറിയത്തില്ല. ഉടനെ പരിശുദ്ധാത്മാവ് എന്ന സാക്ഷി പറയും, ഞാൻ പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടായ ക്രിസ്തു അവിടെ കയറി വന്നു. എവിടെ? സ്വർഗത്തിൽ കയറി വന്നു. ഹല്ലേലൂയ. ഭൂമിയിൽ അർപ്പിക്കപ്പെട്ട ഒരു ബലി പോലെ സ്വർഗത്തിലെ ദേവാലയത്തിൽ ഒരു ബലി അർപ്പിച്ചു. ഹല്ലേലൂയ. ആ ബലിയർപ്പണം തൻ്റെ ശരീരം കൊണ്ടുള്ള ബലിയർപ്പണമായിരുന്നു. ആ ബലിയർപ്പണം സ്വർഗത്തിൽ നടന്നപ്പോൾ ഭൂമിയിൽ വ്യക്തികൾക്ക് വലിയ രൂപാന്തരം വന്നു. ഹല്ലേലൂയ. വലിയ രൂപാന്തരം വന്നു. അതിനകത്ത് ഞാൻ കൃത്യമായി കണ്ടു. വീട്ടുപേരെന്നാന്ന് പറഞ്ഞു? വീട്ടുപേരോട് വായിക്കണം, അല്ലെങ്കിൽ കേട്ടില്ല. പൊടിപാറ. ആ പൊടിപാറയിലെ ജോസഫ്, ആരുടെ അപ്പൻ്റെ പേരന? പൊടിപാറയിലെ മാണി മകൻ ജോസഫ് നീതിമത്കരിച്ചിരിക്കുന്നു അവനെ എന്ന് ഞാൻ കണ്ടതാ. ആരാ വന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവ്. ഇത് പറഞ്ഞപ്പോൾ ജോസഫ് തിരിച്ചു പറഞ്ഞു, ഞാനോ? എനിക്കെന്ന് തോന്നില്ല, എൻ്റെ കയ്യിലിരിപ്പ് അത്രയ്ക്ക് എൻ്റെ കയ്യിലിരിപ്പ്, ഞാനോ? അന്നേരം പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്റെ കയ്യിലിരിപ്പ് നോക്കിയിട്ടല്ല, തൻ്റെ രക്തത്താലാണ് ഇത് സംഭവിച്ചേ. ഹല്ലേലൂയ. നിന്റെ കയ്യിലിരിപ്പ് മാറാൻ വേണ്ടിയാ ഇത് ചെയ്തത്. കരമടിച്ചൊന്ന് ഈശോയ്ക്ക് ആരാധന കൊടുത്ത്. ഓ, പൊടിപാറ മാണിമകൻ ജോസഫിനോട് ഒരു ദിവസം പറഞ്ഞു, ജോസഫ് പറഞ്ഞു, ഇല്ലില്ലില്ലില്ല, എനിക്കത് തോന്നുന്നില്ല. പരിശുദ്ധാത്മാവ് ബോധ്യം കൊടുക്കാൻ തുടങ്ങി. എന്നെ ദൈവം തന്നെ നീതീകരിച്ചതാ. നേരത്തെ പാപം വരുമ്പം പാപിയായിട്ട് പോയി ഒളിക്കുമായിരുന്നു, ഇപ്പൊ പാപം വരുമ്പം കുംഭസാരത്തിലേക്ക് പോയി വിശുദ്ധനായി മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. ഇതില് ഏത് ബോധ്യമാകത്ത് കൊടുക്കുന്നത്? പരിശുദ്ധാത്മാവെന്ന ബോധ്യമാ. ഇന്നിവിടെ ഇരിക്കുന്ന പൊടിപാറയിൽ ജോസഫ് മാണിമകൻ ജോസഫിന്റെ പേർ മാത്രമല്ല, അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഇരിക്കുന്ന സകല മനുഷ്യരുടെയും നീതീകരണത്തിൻ്റെ ദൃക്സാക്ഷിയായ പരിശുദ്ധാത്മാവ് നിങ്ങളറിയാതെ മനസ്സിലൊരു മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, എൻ്റെ
രക്തത്താൽ നീതീകരിക്കപ്പെട്ട എൻ്റെ മകളാ എൻ്റെ മകനാ നീ. നിന്നെ തൊടാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ദൈവം യേശുവിൻ്റെ രക്തത്താൽ നിന്നെ നീതീകരിച്ചത് കൊണ്ട് ഉയരട്ടെ നിന്റെ കരം, ഉയരട്ടെ നിന്റെ പ്രാർത്ഥന. നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഇന്ന് അത്ഭുതമുണ്ട് എന്ന് ഞാൻ പോലും അറിയാതെ എന്നോട് വാദിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഉറച്ചു വിളിച്ച് ഈശോ ഹല്ലേലൂയ്യ. ഈ സമയത്ത് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. അവനത് പ്രാപിപ്പാൻ അയോഗ്യനാണ്, അവളത് പ്രാപിപ്പാൻ അയോഗ്യയാണ്, അവൾക്കത് കിട്ടില്ല, അവൾക്കത് കൊടുക്കില്ല. വാദമുയർത്തി നിൽക്കുന്ന സകല അന്ധകാര ശക്തികൾക്കും മേതെ കാല് ചവിട്ടി അഭിഷേകത്തോടെ വിളിച്ചു പറ, ഞാനത് വാങ്ങാൻ യോഗ്യനായത് എൻ്റെ പ്രവൃത്തിയാലല്ല, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തിലൂടെ അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് നീതിമാനാക്കിയത് കൊണ്ട് എനിക്കിന്ന് സൗഖ്യമാകാൻ കഴിയും, അത്ഭുതം സ്വീകരിക്കാൻ കഴിയും. ഹല്ലേലൂയാ. യാക്കോബ് ലേഖനം വ്യക്തമായി പറയുന്നു, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അങ്ങനെയാണ് പിന്നെ പ്രാർത്ഥിച്ചിട്ട് എന്നാ കാര്യമെന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്, നമ്മുടെ സ്റ്റാറ്റസ് ഇന്ന് പാപി എന്നല്ല. നാം പാപം ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ സ്റ്റാറ്റസ് പാപി എന്നല്ല, നമ്മുടെ സ്റ്റാറ്റസ് നീതിമാൻ എന്നാണ്. അതുകൊണ്ടാണ് ആ പദവിയിലേക്ക് നമുക്ക് തിരിച്ചു കയറാൻ പറ്റുന്നേ. അതുകൊണ്ട് ആ പദവിയിലേക്ക് നമുക്ക് ഇല്ലാത്ത ഒരിടത്തോട്ടല്ല നമ്മൾ പോകുന്നേ. ഹല്ലേലൂയാ. നിങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾക്കൊരു വീടുള്ളത് കൊണ്ട് ആ വീട്ടിലോട്ട് പോകുന്നേ. എത്ര പേർക്ക് മനസ്സിലായി? ഹാലേ, ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ ഈ ധ്യാനം കഴിഞ്ഞ് നിങ്ങൾക്കൊരു വീടുള്ളത് കൊണ്ട് ആ വീട്ടിലേക്ക് പോകുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്കൊരു സ്ഥാനം, നിങ്ങൾക്കൊരു പദവി, നിങ്ങൾക്കൊരു സ്ഥലം ദൈവം തന്നു. അതാണ് സഭ പരികർമ്മം ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചത്, നമ്മളിലേക്ക് എത്തിച്ചത്. അതുകൊണ്ടാണ് ഉദാശകൾക്ക് പ്രാധാന്യമുള്ളതായി വരുന്നത്. അങ്ങനെ ഉദാശകളെ കാണുന്നത് സഭ നമ്മിലേക്ക് ദൈവാനുഗ്രഹത്തെ എത്തിക്കുകയാണ്, ആ വരദാനത്തെ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. അതാണ് സഭ ചെയ്യുന്നത്. ഏതാണ്? ദൈവം യേശുക്രിസ്തുവിലൂടെ നൽകിയത് നമ്മിലേക്ക് പരികർമ്മം ചെയ്ത് എത്തിക്കുകയാണ് സഭ. അത് അവിടെ നമ്മൾ അതിനെ സ്വീകരിക്കുന്നത്. സഭയാണ് സപ്ലൈ ചെയ്യുന്നത്, സഭയിലാണ് എല്ലാം നിക്ഷേപവും വെച്ചിരിക്കുന്നത്. സഭ അതുകൊണ്ടാണ് സഭയ്ക്ക് പ്രാധാന്യമുള്ളതായി വരുന്നത്. സഭ എന്ന് പറയുമ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്തിയ വിശുദ്ധരുടെ സംഘമാണ്. ഹല്ലേലൂയ. സഭ എന്ന് പറയുമ്പോൾ എവിടോ തെറ്റു വന്നു എന്ന് ആരോപിക്കുന്ന 6 വൈദികരോ 4 കന്യാസ്ത്രീമാരോ അല്ല. സഭ എന്ന് പറഞ്ഞാൽ കോടാനുകോടി വിശുദ്ധരുടെ വലിയ സംഘമാണ്. ഹല്ലേലൂയ. ജീവിച്ചവർ, മരിച്ചവർ, മൺമറഞ്ഞു പോയവർ, മരിച്ച ആ സഹന വിജയ സമര സഭയുടെ സേനാനികളുടെ ഒരു വലിയ നിറവാണ് സഭ. ആ സഭയുടെ ഐശ്വര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പായി കിട്ടുന്നു, പരിശുദ്ധാത്മാവായനിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് എന്നെ എന്ത് ചെയ്യുക? എൻ്റെ ഉള്ളിൽ നീതിബോധം തരികയാണ്. നിന്നെ നീതീകരിച്ചതാ. മൂന്നാമത്തെ വരൽ മടക്കാം. മൂന്നാമത്തെ എന്താ? ആണ്ട പോയി. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും എന്തുകൊണ്ട്? വിശ്വസിക്കാത്തതുകൊണ്ട്. ആ നീതിയെക്കുറിച്ച് ബോധം വരുത്തും എന്തുകൊണ്ട്? ഞാൻ പിതാവിൻ്റെ അടുക്കെ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാത്തതുകൊണ്ട്. മൂന്നാമത്തെ ഏതാ? ന്യായവിധി. ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും എന്തുകൊണ്ട്? ഈ ലോകത്തിൻ്റെ പ്രഭു, പ്രിൻസ് ഓഫ് ദിസ് വേൾഡ്, ഈസ് കണ്ടംഡ്, ജഡ്ജ്ഡ്. ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈശോ വന്നപ്പം ഒരു വീരവാദമായിരുന്നു സാത്താൻ മുടക്കിയത്. ഇത് മുഴുവൻ കാണുക, ഇത് മുഴുവൻ എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇതാ വീരവാദം മുഴക്കിയ സാത്താനോട് കർത്താവിൻ്റെ മറുപടി, ഈശോയുടെ മറുപടി. എന്താ ഈശോയുടെ മറുപടി? ഇത് മുഴുവൻ എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞവൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. പ്രിൻസ് ഓഫ് ദിസ് വേൾഡ് ഈസ് കണ്ടംഡ്. അവനെ വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും കേട്ടോ. അപ്പം മൂന്ന് കാര്യമാണ് ബോധ്യം വരുത്തുന്നത്. ഒന്നാമത്തെ പാപത്തെക്കുറിച്ച് വിശ്വസിക്കാത്തവർക്ക്, രണ്ടാമത് നീതിയെക്കുറിച്ച് പിതാവിൻ്റെ അടുക്കെ പോകുന്നതുകൊണ്ട് നിങ്ങൾ ഇനി എന്നെ കാണാത്തതുകൊണ്ടും, മൂന്നാമത്തേത് ന്യായവിധിയെക്കുറിച്ച്, കാരണം ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ അർത്ഥം ഒന്ന് ആഴത്തിലൊന്ന് ഗ്രഹിച്ചേ. പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഒരു കള്ള പിശാചിനും,
ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം കർത്താവ് വിധിച്ചിരിക്കുന്നു സാത്താനെ. ഹല്ലേലൂയ. അപ്പൊ ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്ന വരദാനത്തെ, എന്നിട്ട് താഴേക്കുള്ള ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമേ. ശ്രദ്ധിച്ച് കേട്ടോണം, അടുത്ത വാക്യം കൂടെ ഒന്ന് നല്ലതായിട്ട് കേൾക്കണേ. യോഹന്നാൻ സുവിശേഷം 16-ാമത്തെ അധ്യായം എടുക്കണേ. 16-ാം അധ്യായം എടുത്തിട്ട് നിങ്ങൾ ഒരൊറ്റ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചു. 13, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ, യു ആർ ഇൻ ദ ട്രൂത്ത് ഓൾറെഡി, നിങ്ങൾ സത്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി എങ്ങോട്ട് പോകണം? ഫുൾനെസ് ഓഫ് ട്രൂത്തിലേക്ക് പോകണം, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പോകണം. സത്യം നമുക്കറിയാം, ഇനി എങ്ങോട്ട് പോകണം? സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പോകണം. ആര് കൊണ്ടുപോകും നിങ്ങളെ? സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നതും മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ട് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയാ. അവൻ സ്വമേധയാ ഒന്നും സംസാരിക്കുകയില്ല, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. അരപരിശുദ്ധാത്മാവ് എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങളോട് സംസാരിക്കും. സ്വമേധയാ ഒന്നും സംസാരിക്കത്തില്ല, എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. ഈശോ ഭൂമിയിൽ വന്നപ്പോൾ പിതാവ് പറയുന്നത് മാത്രം കേട്ടു. ഇപ്പോഴിതാ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നപ്പോൾ പറയുന്നു, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കുന്നു. പിതാവിൽ നിന്നുള്ളത് പുത്രൻ കൊടുത്തു, പുത്രനിൽ നിന്നുള്ളത് പരിശുദ്ധാത്മാവ് കൊടുത്തു. നോക്കൂ, ഈ ത്രിയേക ദൈവത്തിൻ്റെ ഇടയിലുള്ള ബന്ധം എന്താന്ന് നോക്കൂ. സ്വമേധയാ ഒന്നും സംസാരിക്കുന്നില്ല, മൂന്ന് പേർ വന്ന് മൂന്ന് കാര്യം പഠിപ്പിക്കുന്നില്ല, മൂന്ന് പേർ വന്ന് ഒറ്റക്കാര്യം പഠിപ്പിക്കുന്നു. പിതാവിൽ നിന്നുള്ളത് പുത്രൻ, പുത്രനിൽ നിന്നുള്ളത് പരിശുദ്ധാത്മാവ്. നോക്കൂ, പിതാവിൽ നിന്നുള്ളത് പുത്രൻ എടുത്തു കൊടുക്കുന്നു, പുത്രനിൽ നിന്നുള്ളത് പരിശുദ്ധാത്മാവ് എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് സ്വയമായിട്ടൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് അവസാനം 11-ാമത്തെ വചനം നമ്മോട് പറയുക, 12-ാമത്തെ വചനം, 13-ാം, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് നയിക്കും. എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അവിടെ പറയുന്നുണ്ട് വളരെ കാര്യം പറയാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ ത്രാണിയായിട്ടില്ല, ഗ്രഹിക്കാനായിട്ടില്ല. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പം സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. കരമുയർത്തി പറയാം ഹല്ലേലൂയ. ഇപ്പം തയ്യാറാണോ ഈ നമ്മുടെ ഉള്ളത്തിലേക്ക് കർത്താവിൻ്റെ ഒരു നീതിബോധം? ഞാൻ ആ 2-ാമത്തെ പോയിന്റ് ഹൈലൈറ്റ് ചെയ്യുന്നത്, ഈശോ പിതാവിൻ്റെ അടുക്കലേക്ക് പോയത് കൊണ്ട്, ഒന്ന് പറഞ്ഞു, ഈശോ പിതാവിൻ്റെ അടുക്കലേക്ക് പോയത് കൊണ്ട് നമ്മളെ ഇനി ഈശോ കാണാത്തത് കൊണ്ട് അവിടുന്ന് ഒരു കാര്യസ്ഥനെ വിട്ടിട്ട് നമ്മോട് പറയിപ്പിക്കുകയാണ്, കർത്താവിൻ്റെ ഉയർപ്പിനാൽ നീതീകരിക്കപ്പെട്ടവനെ, നീതീകരിക്കപ്പെട്ടവളെ, ദൈവീക അവകാശത്തെ കൈനീട്ടി എടുക്ക്. സൗഖ്യം നിൻ്റേതാണ്, അനുഗ്രഹം നിൻ്റേതാണ്, സമൃദ്ധി നിൻ്റേതാണ്. സഹനത്തിൽ പിറുപിറുക്കണ്ട, സഹനത്തിൽ കൈ ഉയർത്തിക്കോ. സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിനെ സ്തുതിച്ചോ, അഭിഷേകത്തിൽ നിറഞ്ഞോ, നിനക്കത് ദോഷം വരുത്തത്തില്ല, നിന്നെ അത് തൊടത്തില്ല, നിന്നെ അത് തൊടാതെ വണ്ണം ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ആരോടോ വളരെ വ്യക്തിപരമായി സംസാരിക്കുകയാണ്. പിശാചിനെ കുറിച്ചുള്ള ഭയമുള്ളിൽ കയറി സാത്താൻ എന്നെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയാത്ത വണ്ണം അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയാ. കരമടിച്ചു എന്ന് കർത്താവിനെ സ്തുതിച്ചു. ഈശോ, ഈശോയേ, 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 ഈ സമയത്ത് അയ്യോ പരിശുദ്ധാത്മാവ്, ഇനിയുള്ള നിമിഷങ്ങൾ നമ്മൾ ഈ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്ന നിമിഷങ്ങൾക്ക് ബൈബിളൊക്കെ അടച്ചു വെക്കാം. എന്നിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഈ വചനത്തിൻ്റെ ഉള്ളത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഉയരുകയാണ്. റെഡിയാണോ? റെഡിയായെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കൈകൂപ്പി പിടിച്ചുകൊണ്ട്. ഈശോയെ, സഹായകനായ പരിശുദ്ധാത്മാവിനെ അയച്ചതിന് നന്ദി. ആഴമായി എന്നെ നയിക്കുവാൻ, എന്നെ നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ അനുവദിക്കുന്നു. കുറ്റബോധത്തിലും പാപബോധത്തിലും നീർന്ന എന്നെ നീതിബോധത്തിലേക്കും നീതിമത്കരണത്തിലേക്കും നയിക്കണമേ. ഉറച്ചു പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിലേക്ക് നീതിബോധത്തെ പകരണമേ, നീതിബോധത്തെ പകരണമേ. അത് എന്നെ ദൈവാഭിഷേകത്തിന് വേണ്ടി ഒരുക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക, ഞാൻ കർത്താവിനെ ശരണം പ്രാപിക്കും. അങ്ങനെ ഒരു തീരുമാനം എടുക്കുക, ഞാൻ കർത്താവിനെ ശരണം പ്രാപിക്കും. ആ ഞാൻ കർത്താവിനെ ശരണം ചൊല്ലുന്നു. ആ ഐ സീക്ക് ദ ലോർഡ്, ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു. ലോകം മുഴുവൻ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും ലോകം മുഴുവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോഴും ലോകം മുഴുവൻ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും ലോകം മുഴുവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോഴും ഒറ്റ സ്വരത്തിൽ നിങ്ങൾക്കുള്ളോട് ചേർന്ന് നിന്ന് പറയാൻ കഴിയുന്ന വാക്കാണിത്, ഞാൻ കർത്താവിനെ ശരണം പ്രാപിക്കുന്നു. പറഞ്ഞാട്ട് പറഞ്ഞാട്ട്, ഞാൻ കർത്താവിനെ, ഞാൻ കർത്താവുമായിട്ട് തീർത്തോളാം, ഞാനിത് കർത്താവുമായിട്ട് തീർത്തോളാം. ഞാൻ പിശാചിൻ്റെ കൈ വീഴാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ കർത്താവിൻ്റെ കയ്യിൽ വീണോളാം. അവിടുത്തെ ശിക്ഷ എന്ത് ഞാൻ സ്വീകരിച്ചോളാം. അവിടുത്തെ ശിക്ഷ എൻ്റെ നാശത്തിനല്ല, അവിടുത്തെ ശിക്ഷ എൻ്റെ ഗുണത്തിനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കൾ മാതാപിതാക്കളെ തല്ലുന്നില്ലേ? ഉണ്ടോ? അതാ ഇപ്പം നടക്കുന്നല്ലേ, മാതാപിതാക്കൾ മക്കളെ തല്ലുന്നില്ലേ? എന്തിനാ അത്? കൊല്ലാൻ വേണ്ടിയാണോ? കൊല്ലാൻ വേണ്ടിയാണോ? പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേ. അല്ല, പിന്നെന്താ? നന്മയ്ക്ക് വേണ്ടി അവരെ തല്ലുന്നേ. വഴക്ക് പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഇവിടങ്ങളൊക്കെ തല്ലി നടക്കും. വിദേശ രാജ്യത്ത് പോയിട്ട് മക്കളെ തല്ലിയാല് മക്കൾ ഫോൺ വിളിക്കും, അപ്പനെ പോലീസ് പിടിച്ചോണ്ട് പോവും. ഞങ്ങൾ അമേരിക്ക പോയ സമയത്ത് അവിടെ ഒരു ഒരു കൊച്ചൻ അങ്ങ് വില്ലിച്ച് നിൽക്കുക, പറയും, ഡാഡി ഐ വിൽ കോൾ 916 നൗ, ഞാനിപ്പം 916 വിളിക്കും, അപ്പനെ പോലീസ് വന്ന് കൂട്ടിക്കൊണ്ട് പോകും. അപ്പം കണ്ടോണ്ട് നിൽക്കുമെന്ന്, എന്നാ കാര്യം, വൈ യു ലേറ്റ്? അപ്പം ചോദിച്ചു, നീ എന്നാ താമസിച്ചെന്ന്. ഉടനെ ഞാൻ ഇപ്പം വിളിക്കും, അപ്പനെ വിളിക്കും, അപ്പനെ ഇപ്പം എന്ത് ചെയ്യും, പോലീസ് വന്ന് പിടിച്ചോണ്ട് പോകും. പിന്നെ അപ്പൻ നല്ല നടപ്പ് തെളിയിച്ചിട്ട് വേണം തിരിച്ച് വീട്ടിൽ കയറാൻ. മക്കൾ, അപ്പൻ മക്കളെ തല്ലുന്നില്ലേ? പക്ഷെ അത് ഗുണത്തിനല്ലേ, ദോഷത്തിനല്ലല്ലോ. ഇതുപോലെ നമുക്ക് കർത്താവിനെ ശരണപ്പെടാം. ഹല്ലേലൂയ. ഉള്ളോടൊന്ന് പറഞ്ഞേ, ഉള്ളോടൊന്ന് പറഞ്ഞേ, മനസ്സ് മനസ്സോടൊന്ന് പറഞ്ഞേ, എൻ്റെ കയ്യിലൊരു തെറ്റ് വരുമ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലും. ഉള്ളോടൊന്ന് പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വരുമ്പോൾ ഞാൻ കർത്താവിനെ അന്വേഷിക്കും. ഇല്ലില്ലല്ല, വേറെ ഒരാൾക്കും അതിന് അവസരം കൊടുക്കത്തില്ല. കുറ്റപ്പെടുത്തുന്നവർ കുറ്റപ്പെടുത്തിക്കോട്ടെ, വിധിക്കുന്നവർ വിധിച്ചോട്ടെ, പക്ഷെ ഞാൻ കർത്താവിൻ്റെ അടുക്കലേക്കല്ലേ, കർത്താവ് എന്നെ നീതീകരിക്കും. പറഞ്ഞാടെ, കർത്താവ് എന്നെ നീതീകരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, ഇന്ന് രാവിലെ ഇതിനു വേണ്ടി, യൂഷ്വലി രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന, പക്ഷെ ഇന്ന് അത് പറ്റിയില്ല, കാരണം ഞാൻ ഇന്നലെ വേറൊരു യാത്രയിലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ്, ഡ്രൈവ് ചെയ്ത് വന്ന വഴിക്കാണ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അപ്പോൾ ആ സമയത്ത് കർത്താവ് ഏറ്റവും ആദ്യം പറഞ്ഞ ദൈവശബ്ദം എന്നാണെന്നറിയോ? കുറ്റബോധത്തിൻ്റെയും പാപബോധത്തിൻ്റെയും പിടിയിൽ നിന്ന് ഞാൻ അനേകരെ സ്വാതന്ത്ര്യപ്പെടുത്തും. ഹല്ലേലൂയ. ഇനി എനിക്ക് ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ പറ്റില്ല, എൻ്റെ കാലം കഴിഞ്ഞു, ഞാൻ തീർന്നു, ഞാൻ പോയി, അങ്ങനെ ചിന്തിക്കുന്നവർ ഞാൻ പോയില്ല. ഇതെൻ്റെ ഒരു പുതിയ തുടക്കമാണ്, എൻ്റെ പുതിയൊരു അധ്യായത്തെ ദൈവം എഴുതുന്നു. ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടിടത്ത് ദൈവം അത് കോമയാക്കി മാറ്റി എഴുത്തു തുടരുന്നു. ഇത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവ് വിളിക്കുന്നു, എൻ്റെ അടുക്കലേക്ക് വാ, പന്നിക്കൂട്ടിലേക്ക് പോകാതെ അപ്പം കൂട്ടിലേക്ക് വാ, അപ്പൻ്റെ വീട്ടിലേക്ക് വാ എന്ന് കർത്താവ് വിളിക്കുന്നു. അതാണ് ഒന്നാമത് കർത്താവ് ചെയ്യുന്നത്. രണ്ടാമത്, എനിക്ക് സ്വീകരിക്കാൻ, അതായത് ഇങ്ങനെ 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 ഒരു ബോധ്യമാണ്. അതായത് ഞാൻ അന്ന് ചെയ്ത, അന്ന് എൻ്റെ കയ്യിൽ വന്ന അബദ്ധത്തിൻ്റെ പരിണിത ഫലമാണ് ഞാൻ ഈ ചുമക്കുന്ന വേദനകൾ എന്ന് നിർണയിച്ചുറപ്പിച്ചു വച്ചിരിക്കുന്ന രോഗചങ്ങലകളെ കർത്താവ് ഇന്ന് പൊട്ടിച്ചെറിയും. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കും. പൊട്ടിച്ചെറിയും, പൊട്ടി നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോവാതെ ഇപ്പം പൊട്ടിച്ചെറിയും കർത്താവ് അതിനെ. എന്നിട്ട് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുന്നത് അനുഭവേദ്യമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തേത്, നീതിബോധം കയറാതെ എൻ്റെ ബ്രദറെ എൻ്റെ കുടുംബത്തിൽ ഉള്ളി പൊളിച്ച വിഷയങ്ങൾ മതി, പക്ഷെ ഊതി വീർപ്പിച്ചത് ബലൂണ് പോലെ ആക്കി അവസാനം പൊട്ടി ചെറിയ വിഷയങ്ങൾ, പക്ഷെ അത് വീർപ്പിച്ച് വലുതാക്കി സ്വസ്ഥതയില്ലാത്ത വീടുകളുടെ അകത്തേക്ക് ദൈവീക സ്വസ്ഥത. ഹല്ലേലൂയ,
ഭയങ്കരമായിട്ട് വ്യാപിച്ചിട്ട് എങ്ങനെയാ ഞങ്ങളുടെ വീട്ടിൽ ഈ സമാധാനം വന്നതെന്ന് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ ദൈവിക സമാധാനത്തെ കർത്താവ് നമ്മുടെ ഇടയിൽ അയക്കുക. കരമടിച്ച് നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. തുടങ്ങിക്കോ തുടങ്ങിക്കോ തുടങ്ങിക്കോ, അഭിഷേകത്തെ നിറഞ്ഞു തുടങ്ങിക്കോ ഇപ്പോൾ തന്നെ. ലൈവായിട്ട് നിങ്ങൾ സ്വീകരിച്ചോ ഈശോയേ 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 ഈശോയേ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. അശാന്തികൾ മാറിപ്പോട്ടെ, അസമാധാനങ്ങൾ മാറിപ്പോട്ടെ, സമാധാനത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയട്ടെ. ഒരറ്റം മുതൽ കുടുംബങ്ങളുടെ അകം മുഴുവൻ സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് നിറയട്ടെ. ഭിന്നതകൾ മാറിപ്പോട്ടെ. മാതാപിതാക്കളുടെ ഇടയിൽ, മക്കളുടെ ഇടയിൽ എതിരഭിപ്രായങ്ങളും ഭിന്നതകളും മാറിപ്പോട്ടെ. ഈശോയേ വിളിച്ചേ 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 ഒരറ്റം മുതൽ കർത്താവേ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, എല്ലാരും നിറയ്ക്കണമേ, ഈ സമയത്ത് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഞങ്ങളുടെ നടുവിലേക്ക് മൂവ് ചെയ്യണമേ, ഞങ്ങളുടെ നടുവിലേക്ക് മൂവ് ചെയ്യണമേ, ഞങ്ങളുടെ നടുവിലേക്ക് മൂവ് ചെയ്യണമേ. ഓ ഈശോ 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 ഈശോയേ ഈശോയേ. ഹല്ലേലൂയാ 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 രോഗസൗഖ്യ പ്രാർത്ഥനകൾ ആരംഭിക്കുകയാണ് ഈ സമയത്ത്. നിങ്ങളുടെ രോഗം എത്ര ജീർണിച്ചതായാലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തിലൂടെ സൗഖ്യം വരാത്തതായിട്ട് ഒരു രോഗവുമില്ല, ഒരു ശാപവും അവശേഷിച്ചിട്ടില്ല. കുരിശിൽ തീരാത്ത ബന്ധനങ്ങളില്ല, കുരിശിൽ അഴിയാത്ത കെട്ടുകളില്ല, കുരിശിൽ പൊട്ടാത്ത കെട്ടുകളില്ല. ഇന്ന് നമുക്ക് നമ്മുടെ എല്ലാ സഹനങ്ങളെയും കുരിശിൻ്റെ ചോട്ടിലോട്ട് സമർപ്പിച്ചുകൊണ്ട് രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. ഇങ്ങനെ വിശ്വസിക്കുക. പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ വിശ്വസിക്കുക. നിങ്ങളുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കൈകൾ വെക്കുക, നിങ്ങളുടെ കൈകൾ തന്നെ നിങ്ങൾ എടുത്തു വെക്കുക, കണ്ണുകളെ അടയ്ക്കുക. നമുക്ക് ഏക മനസ്സോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, അവരവരുടെ രോഗമുള്ള ഇടത്തേക്ക് അവരവർ കൈവച്ചിരിക്കുന്ന ഈ ക്ഷണത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിന്റെ മക്കളെ ആഴമായി സ്പർശിക്കണമേ, ആഴമായി സ്പർശിക്കണമേ. തലയിൽ മുതൽ പാദം വരെ എല്ലാ രോഗ ദുഃഖങ്ങളും അഴിയട്ടെ. കുരിശോട് ചേർത്ത് കാൽവരി കുരിശിന്റെ വിജയം ഈ ക്ഷണത്തിൽ നട്ടലുകളിൽ വ്യാപരിക്കട്ടെ, കാൽമുട്ടുകളിൽ വ്യാപരിക്കട്ടെ, കിഡ്നികളിൽ വ്യാപരിക്കട്ടെ, അസ്വസ്ഥമായ ശരീരങ്ങളിൽ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് ഓരോ മക്കളും നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. ഈശോയേ തുടനെ 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 പെട്ടപ്പെട്ടേന്ന് സൗഖ്യങ്ങൾ നടക്കട്ടെ. നിന്റെ മക്കൾ ഈ ക്ഷണത്തിൽ സൗഖ്യം അനുഭവിക്കട്ടെ. തളർന്ന കൈകൾ ജീവൻ പ്രാപിക്കട്ടെ. വിട്ടുമാറാതെ കൊല്ലാം കേറിയ തലവേദനകൾ ഇന്ന് വേരോടെ പറയട്ടെ. മക്കളില്ലാത്ത മാതാപിതാക്കൾ അവർക്ക് കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയായിട്ടത് ഉയരട്ടെ. അടയ്ക്കപ്പെട്ട ഉദരങ്ങൾ തുറക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇൻഫെർട്ടിലിറ്റികള് വന്ധ്യതകള് മാറിപ്പോട്ടെ മാറിപ്പോട്ടെ മാറിപ്പോട്ടെ. അഭിഷേകത്തിന് മുമ്പിൽ കീഴടങ്ങട്ടെ, അഭിഷേകത്തിന് മുമ്പിൽ കീഴടങ്ങട്ടെ. ബലമില്ലാത്ത കാലുകൾ ബലം പ്രാപിക്കുന്നു. ഈശോ ഈശോ വിളിച്ചോ വിളിച്ചോ. വീൽചെയറിൽ വന്നിരിക്കുന്നവർ, നടക്കാൻ കാലിന് ബലമില്ലാത്തവർ, നിങ്ങളുടെ കാലുകൾ ചലിപ്പിച്ചു തുടങ്ങിക്കോ. അഭിഷേകം വരുന്നു, ഈശോ തൊടുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ പ്രേരണയുണ്ടെങ്കിൽ ഇപ്പോൾ ചാടി എഴുന്നേറ്റോ. ഈശോയുടെ സ്പർശനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ ചെയ്യാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നു അതെല്ലാം ചെയ്യാൻ തുടങ്ങിക്കോ. കരയാൻ തോന്നുന്നെങ്കിൽ കരഞ്ഞോ, ഉറച്ച് യേശുവേ എന്ന് വിളിക്കാൻ തോന്നുന്നെങ്കിൽ അത് ചെയ്തോ.
പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, ഈശോയേ പരിശുദ്ധാത്മാവേ. നട്ടലുകൾ ജീവൻ പ്രാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഏ പുറകിൽ വരെ സൗഖ്യം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മുഴകൾ അപ്രത്യക്ഷമായി തുടങ്ങുന്നു, മുഴകൾ അപ്രത്യക്ഷമായി തുടങ്ങുന്നു. ഇതാ നിമിഷമാണ് നിങ്ങൾ കാത്തിരുന്ന ആ നിമിഷം. നിങ്ങളുടെ അടു ആ നടക്കാൻ കഴിയാത്ത വേലിക്കെട്ടുമായി വരുന്ന ആ മനുഷ്യന്റെ വല ഇടത്തെ കാലിലേക്ക്, ആ അയാളുടെ ഇടത്തെ കാലിലേക്ക് ഈശോയുടെ ശക്തി വന്നുകൊണ്ടിരിക്കുകയെന്ന് പറ. സോജി അപ്പർ സൈഡ് നിൽക്ക്. ഇടത്തെ കാലിലേക്ക് ഈശോയുടെ ശക്തി വരുന്നത് ഞാൻ കാണുന്നു. ഇടുപ്പ് മുതൽ താഴേക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു. എഴുന്നേറ്റ് നടക്കുക, കരമടിച്ച് ഈശോയ്ക്ക് ആരാധന കൊടുക്കാം. മോനെ ഈശോയ വിളിക്കുന്നേ, ഈശോയ വിളിക്കുന്നേ. ആ വേലിക്കെട്ടൂടെ എടുത്തോണ്ട് വാ. ഈശോയ വിളിക്കുന്നേ, എഴുന്നേറ്റ് നിൽക്കാൻ ഈശോയ വിളിക്കുന്നേ, ഈശോയ വിളിക്കുന്നേ, ഈശോയ വിളിക്കുന്നേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത് നിന്നെ ചുമന്നതാ, ഇനി നീയാ ഇതിനെ ചുമക്കണ്ടേ. കരമടിച്ചു വിളിക്കാം, ഈശോയേ ഹല്ലേലൂയ. അഭിഷേകത്തിൽ നിറഞ്ഞ് ഇതെന്നറിയോ കാറ് ബൈക്കിന്റെ പുറകിലിടിച്ചതാ. കാറ് ബൈക്കിന്റെ പുറകിലിടിച്ചതാ. ഓ, ഞാൻ ഇവിടെ നിന്നപ്പോ കാണുകയായിരുന്നു, പരിശുദ്ധാത്മാവ് വന്ന സഹായകൻ വന്ന് നിങ്ങളുടെ ഈ ഇടത്തെ വശം മേൽതൊട്ട് താഴെ വരെ സൗഖ്യത്തിന്റെ ശക്തിക്കായി സ്പർശിക്കുന്നത്. കരമടിച്ച് നമുക്ക് ഈശോയ്ക്ക് ആരാധന. ഓ, അത് വലിയ അത്ഭുതം. കളങ്കളം കളങ്കളം, അതാ അതാ അതാ, ഇപ്പുറത്ത് 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 പുറകില്, വിളിച്ചോണ്ട് പോ, വിളിച്ചോണ്ട് പോ, വിളിച്ചോണ്ട് പോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിളിച്ചോ, വിളിച്ചോ, വിളിച്ചോ. ഉറച്ചു പ്രാർത്ഥിച്ചു, ഉറച്ചു പ്രാർത്ഥിച്ചു. ഈശോ മകനെ, ഈശോയാ നിന്നെ വിളിക്കുന്നേ. നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. നീ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഈശോയുടെ മഹത്വം കൊണ്ട് നിന്റെ ശരീരം നിറയാൻ പോകുന്നു. ദാ 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 ദാ, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കിയോ. ഈ മനുഷ്യന്റെ ഈ ഒരു ഭുജത്തിലേക്ക്, ദാ ഈ ഭാഗത്തേക്ക് ഈശോയുടെ കൈ വരുന്നു. എന്നിട്ട് അത്ഭുതകരമായി ഈ മനുഷ്യനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കരമടിച്ച് സ്തുതിച്ചോ, ഒരുമിച്ച് വിളിച്ചോ. കെട്ടുകൾ അഴിയുക, കെട്ടുകൾ അഴിയുക. ഇയാൾ ആരാ ഏതാണെന്നൊന്നും അറിയില്ല, പക്ഷെ ഇയാളുടെ ഈ ഭുജത്തിൽ നിന്ന് കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് കെട്ടുകളെ അഴിക്കുകയാണ്. കരമടിച്ച് നമുക്ക് സ്തുതിക്കാം, ഏകയാത്മാവിൽ നിറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ. അമ്മേ ചാടി എഴുന്നേറ്റോ, യേശുവിന്റെ മകളാ നീ. ഈശോയാ പിടിച്ചിരിക്കുന്നേ. ഈ ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ. ആ വടി എടുത്തോണ്ട് ഇങ്ങോട്ട് പോരെ. ഇനി നിന്നെ എടുക്കേണ്ടതല്ല വടി, നീ എടുക്കേണ്ടതാ വടി. ഈശോയാ വിളിക്കുന്നേ. ഇത് ഇത് പൊക്കി പിടിച്ചോണ്ട് അങ്ങ് നടന്നോ, ഇത് പൊക്കി, ഇത് പൊക്കി പിടിച്ചോണ്ട് അങ്ങ് നടന്നോ, എന്നാ ഇത് പൊക്കി പിടിച്ചോണ്ട് അങ്ങ് നടന്നോ. ഈശോയ നടത്തുന്നേ. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. വരൂ 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 സഹോദര. എന്തായിരുന്നു നിങ്ങളുടെ വലത്തെ തോളിലെ പ്രശ്നം? വേദന എങ്ങനെയുണ്ടായതാ? ഈ സൈഡ് ഭയങ്കര വേദന ഉണ്ടായിരുന്നു, ഇപ്പൊ വേദന ഇല്ല. വേദന ഉണ്ടോ ഇല്ലയോ നോക്കേ, ഒരു കണിക ഉണ്ടോ നോക്ക്. ഇല്ല വേദന, കുറച്ച് ഇല്ല വേദന ഇല്ല. വളക്ക് കറക്ക്, യേശുനാമത്തിൽ ഇല്ല ഇല്ല. കരമടിച്ച് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഏ തിരിച്ചറിയൂ, ഈശോയുടെ ഇറങ്ങി നിൽക്കുകയാണ്, മഹത്വം ഇറങ്ങി നിൽക്കുകയാണ്.
പല ശരീരങ്ങളെയും കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൊണ്ടുവന്ന പല രോഗങ്ങളും ഇപ്പോ തന്നെ അവിടുന്ന് പടി ഇറങ്ങിക്കഴിഞ്ഞു, രോഗങ്ങൾ നിലവിളിക്കാൻ തുടങ്ങി. എനിക്കിവിടെ ഇരിക്കാൻ വയ്യേ. ഈ കണ്ണാടിക്കാരിയെ വിളിച്ചേ, മനുഷ്യനോട് ഓടി വന്നേ, ഓടി വന്നേ, ഓടി വന്നേ, ഓടി വന്നേ. 14-ാമത്തെ വയസ്സ് മുതൽ എല്ലാ സമയങ്ങളിലും എന്ന പോലെ ഇത് 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 വരുന്ന സമയത്ത് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെ പ്രസ് ചെയ്യുവാണ്. പ്രസ് ചെയ്യുമ്പോൾ അറിയ ഈ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങോട്ട് വേദന തള്ളി വന്നിട്ട് വായിക്കാൻ കഴിയുകയില്ല, ശബ്ദം കേൾക്കാൻ വയ്യ, ഇതുപോലെ അസ്വസ്ഥതയായി. ഇത് വരാത്ത മാസങ്ങളില്ല. മിക്കവാറും ചെറിയ സ്ട്രെസ് വന്നാൽ ഇത് നിന്നെ കൊല്ലുന്ന തരത്തിൽ ഇത് ഈ തലയിൽ ഇങ്ങനെ ഭാരമായി അവശേഷിക്കുകയാണ്. അനുഗമിക്കാൻ തുടങ്ങിയിട്ട് 14-ാമത്തെ വയസ്സ് മുതൽ നിന്റെ പുറകെ ഉണ്ടിത്. ഈശോ ഇന്ന് മഹത്തകരമായ സ്പർശനത്താൽ നിന്നെ നിറയ്ക്കുകയാണ്. ഈശോയേ, നിന്റെ മകളെ ആട്ടിമുടി സ്പർശിക്കണമേ, ആട്ടിമുടി സ്പർശിക്കണേ ഈശോയേ. ഓ, ഇത് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈശോ നിന്നോട് പറയുന്നത് ഇത് നിന്റെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമാണെന്നാ പറയുന്നത്. ഒരു ന്യൂ ബിഗിനിങ് ആണെന്നാ ഈശോ. സത്യമായിട്ട് എനിക്ക് ഒരു ഞാൻ 9th പഠിക്കുന്ന സമയം തൊട്ട് എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. അതാ പറഞ്ഞേ അതിന്റെ ശേഷം അതിനു മുന്നേ കണ്ണട വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സ്ഥിരമായിട്ട് മൈഗ്രെയിൻ വരും. എല്ലായ്പ്പോഴും കുറച്ച് പ്രശ്നം അടിക്കുമ്പോഴത്തേക്ക് ഇയാള് കണ്ണാടി വെച്ച് അവിടെ ഇരുന്നപ്പോ തന്നെ ഈശോ പറഞ്ഞു, ഇവളെ 14-ാമത്തെ വയസ്സ് മുതൽ 9-ാം ക്ലാസ് പഠിക്കുന്ന പ്രായോ അത്. എനിക്ക് 7-ല് ഞാൻ കണ്ണട വെക്കാൻ തുടങ്ങി, ഒരു 8-9 ആവുമ്പോഴത്തേക്കും എനിക്ക് മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇപ്പോഴും ഈ സൈഡാ, ഈ രണ്ട് സൈഡ് ഇങ്ങനെ അല്ലേ. കില്ലിംഗ് ഹെഡേക്ക്. ഓ, ഇവിടെ ഇരുന്നപ്പം ഈശോ നിന്നെ വിളിച്ചേച്ച് പറയാൻ പറഞ്ഞു, ഞാൻ ആ മകളെ സ്വതന്ത്രയാക്കി വിട്ടേക്കുകയാണ്. കരമടിച്ചു ഈശോയ്ക്ക് സ്തുതി കൊടുക്കാം, ശക്തിയോടെ സ്തുതിക്കാം, അഭിഷേകത്തെ നിറഞ്ഞോണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മാണിയുടെ മകൻ ജോസഫേ, മുമ്പേ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഓർത്തിരിക്കുന്നത്, മാണിയുടെ മകൻ ജോസഫേ, ഈ ഒരു പോർഷനിൽ ഒന്ന് കൈവച്ചേ. അല്ല, ചുരുടമേളിൽ അവിടെ ആ ഇടുപ്പ് ചേരുന്നിടത്ത് അവിടേക്ക് കർത്താവിന്റെ കരമിറങ്ങി വരുന്നു. ഓ, മാണിയുടെ മകൻ ജോസഫേ, ഈശോ നിന്നെ സുഖപ്പെടുത്തുന്നു. ഈശോയെ, ആ ടീഷർട്ട് ഇട്ടിരിക്കുന്ന ആ ബ്ലൂ മാസ്ക്, സർജിക്കൽ മാസ്ക്, ആ അദ്ദേഹത്തിൻ്റെ നട്ടലില് കർത്താവ്, പുറയില് അദ്ദേഹത്തിൻ്റെ നട്ടലില് ആ ആ ബ്ലൂ ടീഷർട്ട് ഏതാ സുജിമനെ? എനിക്ക് തണൽ വേന ആദ്യം ഉണ്ടായിരുന്നു. ഈശോ മഹത്തകരമായി നിന്നെ സ്പർശിക്കുന്നു. ഈശോയെ വിളിച്ചേ, 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 ഈശോയെ എന്ന് വിളിച്ചേ. സുഖപ്പെടുത്തണമേ, സുഖപ്പെടുത്തണേ, 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 കെട്ടുകളെ അഴിച്ചുവിടണേ, കെട്ടുകളെ അഴിച്ചുവിടണേ. ഇന്നെന്താന്നറിയോ, ഇന്നെന്താ കർത്താവ് ചെയ്യാൻ പോകുന്നതെന്നറിയാമോ, ചെയ്തോണ്ടിരിക്കുന്നെന്നറിയോ, വലിയ എന്റെ മഹത്വം കാണുക നീ, എന്റെ കയ്യിൽ തരുക നിന്നെ, എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിടും തരയും കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അതൊന്ന് പാടണം. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോവാം നമ്മൾ. കർത്താവേ, മാണിയുടെ മകൻ ജോസഫെ, ഇവിടെ മുഴുവൻ കർത്താവിന്റെ സ്പർശനം നടക്കുന്നുള്ളൂ ഞാൻ കാണുന്നു. അതുകൊണ്ടാ പറയുന്നേ. ഏതാ ബൈക്ക് ഇടിച്ച് തെറിച്ചു?
ഇന്ന് മുഴുവൻ ആക്സിഡന്റ് കേസുകളാണല്ലോ അറ്റൻഡ് ചെയ്യുന്നത്. അതാണ്, ഇത് ബൈക്ക് ഇടിച്ച് തെറിച്ചു പോയതാണ്. ഇവിടെ ഇടിച്ച് വീണല്ലേ? ഡിസ്ക്. എന്നാ ഇഷ്ട ചെയ്യുന്നറിയോ? മാണിയുടെ മകൻ ജോസഫിനെ ആണ്ടിമുടി സ്പർശിച്ച് വിടുക. എന്റെ ഈശോയെ, ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവാണേ. ഇങ്ങോട്ട് നോക്കിക്കോ. ഈ സമയത്ത് വിശ്വസിക്കുക, പനക്കിളച്ചൻ ഈ വേദിയിൽ ഇരിക്കുമ്പോൾ അച്ഛനിലുള്ള പൗരോഹിത്യ അധികാരം നമ്മളെല്ലാവർക്കും വേണ്ടി തുറന്നു വിട്ടിരിക്കുകയാണ്. ആ പൗരോഹിത്യ അധികാരത്തിന്റെ കവറേജിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനകത്ത് ഭയങ്കരമായൊരു സംരക്ഷണം നമുക്കുണ്ട്. അത് വിശുദ്ധ അപ്പോസ്തോലന്മാർക്കും വിശുദ്ധ ശുശ്രൂഷകർക്കും ദൈവം കൊടുത്തിരിക്കുന്ന സ്പിരിച്വൽ കവറേജാണ്. ആ കവറേജിൽ നിന്നുകൊണ്ട് നീ ഇപ്പോൾ സൗഖ്യമാകുന്ന മകനെ. ഈശോയെ, മാണിയുടെ മകൻ ജോസഫിൻ്റെ മേൽ ഈ മകൻ്റെ ആയുസ്സിൽ കിട്ടിയിട്ടില്ലാത്ത ഒരു സ്പർശനം ഈ നിമിഷത്തിൽ വ്യാപിക്കട്ടെ. ടച്ച് ഉണ്ടാവട്ടെ, ടച്ച് ഉണ്ടാവട്ടെ, ടച്ച് ഉണ്ടാവട്ടെ. അടിമുടി, അടിമുടി. ഓ ദാ 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 ദാ, അഴിയുക, അഴിയുക, അഴിഞ്ഞു വീഴുക, അഴിഞ്ഞു വീഴുക. ആ രോഗ കെട്ടുകൾ അവിടെ അഴിഞ്ഞു വീഴുകയാണ്. കർത്താവിന് മഹത്വം കൊടുത്തേ, കരമടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഈശോയേ, വിളി 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 വിളി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. ഉറച്ചു വിളിച്ചേ, ഉറച്ചു വിളിച്ചേ, ഉറച്ചു വിളിച്ചേ. ഈശോയേ, ഈ കാലിനെ സ്പർശിക്കണേ കർത്താവേ, ഈ കാലിനെ സ്പർശിക്കണേ കർത്താവേ. ഇടുപ്പിലേക്ക്, ഇടുപ്പിലേക്ക് കൈവച്ച്, ഇടുപ്പിലേക്ക് കൈവച്ച്. ഈശോയെ, ആ മഹത്വത്തെ അയക്കണമേ ഈശോയേ, 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 ഈശോയെ, ആ മഹത്വത്തെ അയക്കണമേ ഈശോയേ. മാണിയുടെ മകൻ ജോസഫേ, ഈശോ നിന്നെ പുതിയ ജീവിതത്തിലേക്ക് വിളിക്കുന്നു. ഇതാ കണ്ടാലും കർത്താവ് പുതിയതാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ബിഹോൾഡ്, സീ ദ തിങ്സ് ആർ ന്യൂ. കർത്താവ് സകലത്തെയും പുതിയതാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. എൻ്റെ അടുത്തേക്ക് വരിക ജോസഫേ. ജോസഫേ, ഇതെവിടെ വെച്ചാ സംഭവിക്കുന്നത്? കറുകച്ചാൽ ചങ്ങനാശ്ശേരി റോഡിൽ വെച്ച് പുറകെ നിന്ന് രണ്ട് പിള്ളേർ വന്ന് ഇടിച്ചതാണ്. ഇയാളുടെ ബൈക്കിനായിട്ട് വേറെ വണ്ടി വന്ന് ഇടിച്ചതാ? മോളി പോയി ഇവിടെ ഇടിച്ചു. ഇവിടെ ഇടിച്ചേ? കറുകച്ചാലിലാണോ വീട്? അല്ലല്ല, ഞാനിപ്പോ അടിമാലിലാ താമസിക്കുന്നത്. അടിമാലിക്കാരൻ? ആ, കോട്ടയത്താ വീട്. ആ, ഇവിടെ ഇവിടെ നമ്മൾ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അച്ഛൻ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഏറ്റവും ആദ്യമേ കർത്താവ് എന്നെ കാണിച്ചു, ഈ മനുഷ്യന്റെ ഇടുപ്പിനെ ഞാൻ സ്പർശിക്കുക. നമ്മൾ ജീവിതത്തെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ ഇത് കർത്താവ് പറയുക, ഇത് ചെയ്യാൻ വേണ്ടി. ആദ്യ പ്രാവശ്യം എന്നോട് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കണ്ണാടിക്കാരിയെ വിളിച്ച് സൗഖ്യത്തിലേക്ക് പോയത്. രണ്ടാമത് പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് പുറയിലെ ആളുടെ അടുത്തോട്ട് പോയത്. പിന്നെ മൂന്നാമതും ആ നിർബന്ധം വന്നിട്ട് പറഞ്ഞു, ആ മകനെ വിളിച്ചു പറ, ഞാനവനെ കാണുന്നുണ്ട്, ഞാനവനെ അറിയുന്നുണ്ട്. അവൻ്റെ പ്രാരാബ്ധവും അവൻ്റെ തോളിലുള്ള എല്ലാ ഭാരങ്ങളും അവൻ്റെ മനസ്സിനെ അലട്ടുന്ന വിഷയങ്ങളും എല്ലാം ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഞാൻ അവനെ പിടിച്ചിരിക്കുകയാണ്. ഹാലേലൂയ, ഞാൻ നിന്നെ അറിയുന്നു. ഈശോ ഉറപ്പ് പറയുകയാണ്, നീ എൻ്റെതാണ്. ഹാലേലൂയ, നീ എൻ്റെതാണ്. എൻ്റെ മകൻ്റെ മേല് ആ വിജയത്തിൻ്റെ ശക്തി വ്യാപിക്കട്ടെ. ഏ രോഗനിരാശ കെട്ടുകളെ, ഈ മകനെ കിട്ടത്തില്ല. കർത്താവിൻ്റെ വകയാണ്, പരിശുദ്ധാത്മാവിനാൽ മുദ്രിതനായവനാണ്. ഒരു ശക്തിക്ക് ഇടപെടാൻ കഴിയുകയില്ല. വിശുദ്ധ പുരുഷൻ്റെ അടയാളത്താൽ അമേൻ. ചെയ്യാൻ കഴിയാത്ത എല്ലാം ചെയ്തേ മാണി മകൻ ജോസഫേ, ചെയ്യാൻ കഴിയാത്ത എല്ലാം ചെയ്യ. എന്നൊക്കെ ചെയ്യണം അതെല്ലാം ചെയ്യ, എന്നൊക്കെ ചെയ്യണം അതെല്ലാം ചെയ്യ.
വേഗം ചെയ്യ ചെയ് 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 ഫലത്ത് ചെയ് എന്നെ വേണേ ചെയ് എന്നെ വേണേ ചെയ് ഇരിക്കുവോ നടക്കുവോ കിടക്കുവോ ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ ഈശോയെ കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. മാണിമകൻ ജോസഫേ പറയൂ, എന്താ സംഭവിക്കുന്നേ? നിലത്തിരുന്നിട്ട് ഒരുപാട് വർഷങ്ങളായി, നിലത്തിങ്ങനെ ഇരുന്നിട്ട് ഒരുപാട് വർഷങ്ങളായി, നിലത്തിരുന്നിട്ട് ഒരുപാട് വർഷങ്ങളായി. മാണിമകൻ ജോസഫേ, ഒരു വലിയ സുവിശേഷത്തിന്റെ സാക്ഷിയാക്കിയ ദൈവം തന്നെ അടിമാലിയിലേക്ക് വിടുന്നു. ഈ മകന്റെ മേല് വചനത്തിന്റെ ഒരു അഭിഷേകം കടപ്പുണ്ട്. തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? വചനത്തിന്റെ ഒരു അഭിഷേകം നിന്റെ മേൽ കിടപ്പുണ്ട്. അനേകർക്ക് വചനം പറഞ്ഞു കൊടുക്കാൻ ആ അടിമാലിയുടെ തന്നെ ഒരു അത്ഭുതമാക്കി കർത്താവ് നിന്നെ മാറ്റുകയാണ്. ജനുവരി മാസത്തില് അച്ഛൻ വിളിച്ചു കൂട്ടിയ ക്യാമ്പിനിങ് വന്നേക്കണം കേട്ടോ. ജനുവരി മാസം 3-ാം തീയതി മുതല് സുവിശേഷകർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക സുവിശേഷീകരണം താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക നിയോഗം അച്ഛന് കൊടുത്തിട്ട് 7 ദിവസത്തെ പ്രാർത്ഥന സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒരു പരിശീലനം, സുവിശേഷകർക്ക് വേണ്ടിയുള്ള പരിശീലനം. ഉണരുവാ, കേരള സഭ ഉണരുന്നതിന്റെ മുന്നോടിയാണ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. നിങ്ങൾ എന്താ കരുതിയേ? മീഡിയയ്ക്കും സോഷ്യൽ മീഡിയയ്ക്കും ടെലിവിഷനും സംഭവങ്ങൾക്കൊക്കെ സഭയെ ഇങ്ങനെ വിട്ടുകളഞ്ഞ് ഇട്ടു കൊടുത്തേച്ചിട്ട് കർത്താവ് മാറി, സഭ ഇതൊക്കെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് മാറിയിരിക്കാന്നാണ് വിചാരിച്ചേ. ഇതന്നേ പരിശുദ്ധാത്മാ പറഞ്ഞു, ഇതൊരു ഈറ്റു നോവാണ്, ഇതോടെ ചിലത് പുറത്തു വരും. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകത്തോടെ സഭ ഉണരുന്നതിന് മുന്നോടിയാണത്. നിങ്ങൾ കണ്ടോ, 2022 ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തലത്തിൽ സഭ ഉണരാൻ പോവാ. ഹല്ലേലൂയ. നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഉണർത്താൻ പോവാ. കരം ഉയർത്തി വിളിച്ചോ, ഈശോ ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. ഈ മകന്റെ മേല് ആഴമായ ദൈവിക സ്പർശനവുമായി അയക്കണമേ. മാണിമകൻ ജോസഫേ, നിന്നെ കർത്താവ് അഭിഷേകം ചെയ്ത് അയക്കുക കേട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അഭിഷേകം ചെയ്ത് അയക്കും. ജനുവരി 3-ാം തീയതി പോന്നെ. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. കൂട്ടമായ സൗഖ്യങ്ങൾ നമ്മൾ കാണാൻ പോവാ. ഈശോയേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 40-ലധികം കാൽമുട്ടുകൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. 40-ലധികം കാൽമുട്ടുകളുടെ കാട്ടിലേജ് തേഞ്ഞു തീർന്നത് കർത്താവിന്റെ അഭിഷേകത്തിന് മുമ്പിൽ കീഴടങ്ങുന്നു. കൈ തളർന്നു പോയവര് പെട്ടെന്ന് കൈ ഉയർത്താൻ നോക്കിയോ കേട്ടോ. നിങ്ങളുടെ കൈകളിലേക്ക് ബലം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വിളിച്ചോ 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 പരിശുദ്ധാത്മാവേ. അനേകർക്ക് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, അനേകർക്ക് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, അനേകർക്ക് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, അനേകർക്ക് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, അനേകർക്ക് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. പരിശുദ്ധാത്മാവേ അനേകർക്ക് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, അനേകർക്ക് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, അനേകർക്ക് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. യേശു നാമത്തിന്റെ ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങുക, കീഴടങ്ങുക. രോഗ ദുരാത്മാക്കളെ, സാത്താനെ നീ വിധിക്കപ്പെട്ടിരിക്കുന്നു. കള്ള പിശാചെ നീ വിധിക്കപ്പെട്ടിരിക്കുന്നു. ഏ ഈ ലോകത്തിന്റെ പ്രഭു എന്ന അവകാശപ്പെട്ടവനെ നീ വിധിക്കപ്പെട്ടിരിക്കുന്നു. നിനക്കിനി കുടുംബങ്ങളിൽ വാഴ്ചയില്ല, നിനക്കിനി ശരീരങ്ങളിൽ വാഴ്ചയില്ല, നിനക്ക് ഞങ്ങളുടെ ദേശത്ത് വാഴ്ചയില്ല. ഇല്ല 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 ഇല്ല. ഉറച്ചു പ്രഖ്യാപിച്ചു, ഉറക്കെ പ്രഖ്യാപിച്ചു. എന്റെ വസ്തുവിലോ എന്റെ വീട്ടിലോ ഞാൻ താമസിക്കുന്ന ഇടത്തോ ഒരിടത്തും നിനക്ക് വാഴ്ചയില്ല. ആ തുറന്നു പറഞ്ഞു, തുറന്നു പറഞ്ഞു അഭിഷേകത്തെ സ്വീകരിച്ചു, തുറന്നു പറഞ്ഞ അഭിഷേകത്തെ സ്വീകരിച്ചു. ആത്മാവേ ഇറങ്ങി വരണമേ ഈ വേളയില്, എല്ലാ ശരീരങ്ങളെയും സ്പർശിക്കണമേ. മുഴകൾ അപ്രത്യക്ഷമാകാൻ പ്രാർത്ഥിക്കുക. മുഴകളുള്ള മക്കളെല്ലാം മുഴകളുടെ മേൽ കൈവച്ചു. യേശുവേ മുഴകൾ ഇപ്പോ അവരുടെ കയ്യിൽ നിന്ന് അപ്രത്യക്ഷമാവട്ടെ. 40-ലധികം സാക്ഷ്യങ്ങൾ
മഴ മാറിപ്പോയതിന്റെ അത് ഇപ്പൊ തന്നെ കേൾക്കട്ടെ. യേശു നാമത്തിൽ അവരുടെ കൈ ഇരിക്കുന്ന ഇടത്തേക്ക് യേശുവിന്റെ കൈ ഇപ്പോൾ വന്ന് പതിയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ചെസ്റ്റിലുള്ള മുഴകള്, ബ്രസ്റ്റിലുള്ള മുഴകള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. വയറ്റിലുള്ള മുഴകള് യേശുവിന്റെ നാമം. ഫൈബ്രോയിഡുകള്, ട്യൂമറുകള്, യേശു ക്യാൻസറസ് ആയ ട്യൂമറുകള്, തലക്കകത്തുള്ള മുഴകള് യേശുവിന്റെ നാമത്തിൽ കെട്ടടങ്ങട്ടെ. സ്തുതിച്ചോ സ്തുതിച്ചോ സ്തുതിച്ചോ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു സ്തുതിച്ചോ. പല ശരീരങ്ങളിലും ചൂട് തട്ടി ചൂട് തട്ടി ചൂട് തട്ടി ചൂട് തട്ടി സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അവിടെ പുറകിലൊക്കെ സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. യേശുവേ യേശുവേ. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ചുമല ഷർട്ടുകാരനെ ഈശോ തൊട്ടുകൊണ്ടിരിക്കുന്നു അവിടെ. അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ. പല കെട്ടുകൾ അവിടെ അഴിഞ്ഞു വീണോണ്ടിരിക്കുക. കാണുക, ബന്ധനങ്ങൾ അഴിഞ്ഞോണ്ടിരിക്കുക. കർത്താവിന്റെ മഹത്വം. സോജി ഒന്ന് ഐഡന്റിഫൈ ചെയ്തേ. എന്റെ കഴുത്തില് 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 ഇവിടെ ഈ ഭാഗത്ത് ഈശോ അവിടെ സ്പർശിക്കുന്നു. അവിടെ സ്പർശനം നടക്കുന്നു. എന്നെ കാണിക്കുന്നു അവിടെ ഞാൻ പറയുന്നേ. തുടരുത് തുടരുത് തുടരുത്. അസ്വസ്ഥപ്പെടുത്തരുത്. അവിടെ കിടന്നോട്ടെ, അവിടെ കിടന്നോട്ടെ. അവര് സൗഖ്യമായിക്കൊണ്ടിരിക്കുക. വീഴുന്നവരും വീണോട്ടെ. നിങ്ങൾ അവരെ തൊടണ്ട, ഒന്നും ചെയ്യണ്ട. ഇവിടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരൊറ്റ മുതല് ഈശോയുടെ മഹത്വം ചലിച്ചോണ്ടിരിക്കുക. ഇവിടെ നിൽക്കുക. ഭയങ്കരമായ ദൈവശക്തി. വചനാഭിഷേകം. ഓ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, വീഴുന്നവരെ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ അഭിഷേകത്തിൽ നിറഞ്ഞു. നിങ്ങൾ സ്തുതിക്കാൻ തുടങ്ങിക്കോ. വ്യാപിക്കട്ടെ 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 വ്യാപിക്കട്ടെ. പരിശുദ്ധാത്മാവേ ശക്തി ഇറങ്ങി വരണമേ. ഈശോ മഹത്വത്തോടെ ആ മകൻ സൗഖ്യമാകും. അവിടെ സോജി എഴുന്നേപ്പിക്കണ്ട, എഴുന്നേപ്പിക്കണ്ട. അവിടെ കിടന്നോണ്ട്, അവിടെ കിടന്നോണ്ടേ. അവിടെ സൗഖ്യമാവുകയോ. വല്ലാത്ത പുകവലിയുടെ ആസക്തികള്, ചോദിച്ചേ ചോദിച്ചേ ചോദിച്ചേ. വല്ലാത്ത പുകവലിയുടെ ആസക്തികള് ഈ സമയത്ത് കെട്ടുകൾ അഴിഞ്ഞോണ്ടിരിക്കുകയാണ്. ഓ മദ്യാസക്തികള്, ഒരു ഭൂതശക്തി വീണ് ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പോലെ മദ്യത്തിന്റെ ആസക്തികള് ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. കണ്ണടച്ചോ, ഉറച്ചു വിളിച്ചോ, യേശുവേ ഞാൻ വിട്ടിട്ടും എന്നെ വിടുന്നില്ല, എന്നെ വിടുന്നില്ല, എന്നെ വിടുന്നില്ല. ഓ ഞാൻ വിട്ടതാ, പക്ഷെ എന്നെ വിടുന്നില്ല എന്ന് പറഞ്ഞ് പിന്തുടരുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളോടും ഇപ്പോൾ പറയുന്നു, നീ വിധിക്കപ്പെട്ട കാര്യം ഈ നിന്റെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞു. കള്ളപിശാചെ, നീ വിധിക്കപ്പെട്ട കാര്യം ഈ നിന്റെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നിനക്ക് ഇവരുടെ മേൽ ആധിപത്യം ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, മദ്യാസക്തികൾ കുടുംബങ്ങളെ വിട്ട് അഴിയുകയാണ്. സമാധാനത്തിന്റെ ശക്തി വീടുകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരറ്റം മുതൽ ഈശോ ഈശോയേ. വലിയ സ്വാതന്ത്ര്യ, വലിയ സ്വാതന്ത്ര്യ, വലിയ സ്വാതന്ത്ര്യ. ശരീരങ്ങളെ സ്പർശിക്കണമേ എന്ന് കുടുംബങ്ങളെ സ്പർശിക്കണമേ.
കെട്ടുകളെ അടിച്ചുവിടണമേ, ബന്ധനങ്ങളെ അടിച്ചുവിടണമേ ഈശോയേ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എല്ലാവരും ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഈശോയേ ഹല്ലേലൂയാ ഈശോയേ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഈശോയേ ഈശോയേ ഈശോയേ. ശരീരങ്ങളെ സ്പർശിക്കണമേ, മനസ്സുകളെ സ്പർശിക്കണമേ, നമ്മുടെ സൗഖ്യമാക്കണേ ഈശോയേ. ഈശോ 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 ഹല്ലേലൂയ. ലേഡീസ് വോളണ്ടിയേഴ്സ്, ലേഡീസ് വോളണ്ടിയേഴ്സ്, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ, യേശു നാമത്തിൽ, ഹല്ലേലൂയ യേശു നാമത്തിൽ, ഹല്ലേലൂയ ക്യാവട്ടെ യേശു നാമത്തിൽ. അഭിഷേകത്തെ നിറയ്ക്കണം എന്റെ മകളെ, അഭിഷേകത്തെ നിറയ്ക്കണമേ, വിളിച്ചേ സൗഖ്യപ്പെടുത്തണമേ, ബന്ധനങ്ങൾ നീക്കണമേ, സ്വർഗം തുറക്കണമേ, അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. Hallelujah 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 varadanathinte abhishekavumayi isvi njangale nirakkaname hallelujah hallelujah parishuddhaatmave isvi stotram varadanathinte abhishekavumayi hallelujah njangale nirakkaname isvi വരദാനത്തിന്റെ അഭിഷേകവുമായി ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ. നോക്കൂ, ഈ സമയത്ത് 17-ലധികം പേരുടെ ശരീരത്തിൽ നിന്ന് ട്യൂമറുകള്, മുഴകള് അപ്രതീക്ഷിതമായതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതിലൊരു സഹോദരന്റെ നട്ടലിന്റെ ഇവിടെ ഒരു ബൾജ്, ഒരു പന്ത് പോലെ പിടിക്കാൻ കഴിയുമായിരുന്നു. അത് ഈ സമയത്ത് എടുത്ത് മാറ്റപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് തപ്പി നോക്കാം, അതവിടെ ഇല്ല. ഈശോ അതിനെ എടുത്തു കഴിഞ്ഞു. അങ്ങനെ ഇവിടെ പല ശരീരങ്ങൾ ഇപ്പോഴും സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്തും സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, രണ്ട് കമ്പി ഇട്ടിട്ടുണ്ട്. രണ്ട് കമ്പി നട്ടല് ഇവിടെ 12-2012 ഇട്ട് തന്നെ കമ്പി എടുക്കാൻ സാധിച്ചില്ല. പൈസ ഇല്ലാത്തറിവുണ്ട്. ഓപ്പറേഷൻ മരിക്കോളജിൽ പോകുമ്പോ ആരും കൂടെ വരില്ല. എന്റെ ഈശോ ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്നാ സംഭവിച്ചു? ഇപ്പൊ എനിക്ക് വേദന ഇല്ല. കരമടിച്ച് ഈശോയ്ക്ക് ആരാധന കൊടുക്കാം. ഓടി വരുവ, സാക്ഷ്യം പറയാൻ ഓടി വരുവ. അവിടുന്ന് സാക്ഷ്യം പറയാൻ ഓടിവാ, ഓടിപ്പോരെ, ഓടിപ്പോരെ. സാക്ഷ്യപ്പെടുത്തേണ്ടവര് പെട്ടെന്ന് പെട്ടെന്ന് ഓടിപ്പോരെ. ഈശോ ഇറങ്ങി നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ, പല ശരീരങ്ങളെയും കർത്താവിന്റെ മഹത്വം വന്ന് നിറച്ച് 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 തൊട്ടോണ്ടിരിക്കുക. ഞാൻ ഇപ്പോഴും കണ്ടോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൊട്ട ചെവിക്കകത്തേക്ക് ചൂഴ്ന്നിറങ്ങുന്ന അഭിഷേകം ഇറങ്ങിക്കൊണ്ടിരിക്കുക. കരമടിച്ചൊന്ന് സ്തുതിച്ചോ, കരമടിച്ചൊന്ന് സ്തുതിച്ചോ. അച്ഛാ എന്നാ സംഭവിച്ചേ?
നടുവേദന രണ്ടു കൊല്ലം കൊണ്ട് നടുവേദനയായിരുന്നു, അതിപ്പോ മാറി. രണ്ടു വർഷം കൊണ്ട് എവിടുന്നാ വരുന്നത്? ഞാൻ അട്ടപ്പാടിന്ന്. അട്ടപ്പാടി ഞാന് എന്നെ കൊണ്ട് കസേരയിലൊന്നും ഇരിക്കാൻ പറ്റൂല. ഞാനിപ്പൊ ഈ ധ്യാനത്തിന് വന്നിട്ട് കസേരയിൽ ഇരിക്കാൻ തുടങ്ങി. ഇങ്ങനെ വേദനയായിരുന്നു, അത് മാറി. ശ്വാസമുട്ടലുണ്ടായിരുന്നു, അത് പോയി. കരമടിച്ചോ, ഈശോയ്ക്ക് ആരാധന കൊടുക്ക. പറഞ്ഞോ, പറഞ്ഞോ, വാ, ഓടി വാ, ഓടി ഓടി വാ. സ്ട്രോക്ക് വന്നതാ? സ്ട്രോക്ക് വന്നതാ. അപ്പൊ ഈ റൈറ്റ് സൈഡ് സ്ട്രോക്ക് വന്ന് വലതേ വശമാ തളർന്നു പോയെ. കാല് ചവിട്ടുമ്പോ തെറിച്ചോണ്ടായിരുന്നു. നടന്നേ, നടന്നേ, സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു പോയ ആളാ. കേറി നടന്ന്, സ്റ്റെപ്പ് കേറി നടന്ന്, ഈശോ ഒന്ന് കരമടിച്ചെന്ന് കർത്താവിനെ സ്തുതിച്ച് അങ്ങോട്ട് നടന്നേച്ചു. മഹത്വം ഇറങ്ങി നിൽക്കുക. വാ 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 ഈശോയാ നിന്നെ തൊടു. ഭയങ്കരമായ ദൈവ മഹത്വം നിന്റെ മേൽ ഇറങ്ങി നിൽക്കുന്നു. എന്താ പേര്? മണികണ്ഠ. മണികണ്ഠന്റെ വീട് മുഴുവൻ ദൈവ മഹത്വം ഇറങ്ങുക. ഈ മണികണ്ഠനെയും ഇവന്റെ കുടുംബത്തിലുള്ളവരെ മുഴുവൻ ഇന്ന് കർത്താവ് സുഖപ്പെടുത്തുക. നമുക്ക് ആർത്ത് വിളിച്ച് കർത്താവിനെ സ്തുതിക്കാം. എന്നാ സംഭവിച്ചേ? യേശുവിന് ആരാധന കൊടുക്കാം. ഈശോ എന്നാ 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 പറയുന്നത്? എന്റെ പേര് വർഗീസ്. വർഗീസ് പറ. ഞാനിപ്പോ ഒരു മാസം ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു. ഇവിടെ ഒരു മുഴ ഉണ്ടായിരുന്നു. 85 അടി കയറ്റിന്ന് ബൈക്കിൽ നിന്ന് വേണം ആക്സിഡന്റ് പറ്റിയതാ. ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു, അത് മാറിയില്ലായിരുന്നു, അത് മാറത്തില്ല, ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ അവിടെ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ മുഴ തൊട്ട് നോക്കി, മുഴയില്ല, ഒരു മുഴ കാണാതെ പോയിട്ടുണ്ട്. ഒരു മുഴ ജോസേട്ടാ, ഒരു മുഴ കാണാതെ പോയിട്ടുണ്ട്, കണ്ടുകിട്ടിയോന്ന് അറിയിക്കണം. മൊബൈൽ കാണാതെ പോയിട്ടെന്നൊക്കെ പറയുന്നവരെ ഇനി പറയേണ്ടിയിരിക്കും. ഈശോ ഉണ്ടല്ലോ മകനെ, നിന്നെ എന്നാ പേരെന്നെ? വർഗീസ്. വർഗീസ് ശരിക്കും നോക്കി, ഉടുപ്പൊക്കെ പൊക്കി നോക്കി, അതുണ്ടോന്ന് അവിടെ. ഇവിടെയായിരുന്നോ? ഇവിടെയായിരുന്നു, ഇവിടെയായിരുന്നു. ഉണ്ടെന്ന് തോന്നല്ലോ. ഇല്ല ഇല്ല, ചുമ്മാ പറയ. ഇല്ല, നെല്ലിക്കട അത്ര ഒരു മുഴയായിരുന്നു, അത് മാറത്തില്ല. മാണിയുടെ മകൻ ജോസഫേ, ഒന്ന് വന്ന് നോക്കി, ഉള്ളതാണോ അവിടെ? ഉണ്ടല്ലേ. ഇല്ല, അടിമാലിക്കാർക്ക് കണ്ണ് കാണത്തില്ലെന്ന്. ഈശോയെ മഹത്വം ഇറങ്ങി നിൽക്കുക കേട്ടോ. വിളിച്ചോ, വിളിച്ചോ, നിങ്ങള് നിങ്ങള് ഇരിക്കുന്നിട തരുന്ന ചാടി അങ്ങ് എഴുന്നേറ്റോ, കാലെടുത്ത് താഴെ വെച്ച് ചാടി എഴുന്നേറ്റോ. ഈശോയെ അങ്ങ് വിളിച്ചോ, ഒറ്റ വിളി, ഒറ്റ വിളി, ഒറ്റ വിളി, ഒറ്റ വിളി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഈശോ, ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥനയുടെ ഏറ്റവും ശക്തമായ ഭാഗം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾക്കറിയാമല്ലോ, അമ്മ വെറും മുട്ടത്തോടാണ്. മുട്ട പുറത്തെടുത്ത് കഴിഞ്ഞാൽ മുട്ടത്തോടിന് എന്നാ പ്രാധാന്യം? മുട്ട ക്രിസ്തുവായിരുന്നു, അപ്പം അമ്മ വെറും മുട്ടത്തോടാണ് അല്ലെ, പഴത്തൊലിയാണ്. ആ ഒരു മൈൻഡ് സെറ്റിലിരുന്ന ആളാണ് ഞാൻ. ആ അമ്മയോടുള്ള വാത്സല്യത്തിൽ, ആ പരിശുദ്ധ അമ്മയോടുള്ള പ്രേമത്തിൽ, ആ സ്നേഹത്തിൽ ഇന്ന് അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന പരിശുദ്ധ അമ്മയോടും ഭാഗ്യപ്പെട്ട ഹുസൈൻ പിതാവിനോടും ശക്തരായ വിശുദ്ധരോടും രക്തസാക്ഷികളോടും എൻ്റെ ജീവിതത്തെ ഏറ്റവും സ്പർശിച്ചത് ഈ സമീപ കാലയളവിൽ ഞാൻ വായിച്ച് പൂർത്തിയാക്കിയ വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ പുസ്തകങ്ങളാണ്.
സിറ്റി ഓഫ് ഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള പുസ്തകങ്ങൾ. വിശുദ്ധ അഗസ്റ്റിനോസിനോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഇന്ന് ആ ജപമാലയുടെ ഓരോ പടവുകളിലൂടെ നമ്മൾ നടന്നു കയറുമ്പോഴും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ നമ്മൾ ധ്യാനിക്കുമ്പോഴും അതിൻ്റെ മഹത്വത്തെ നമ്മളൊന്ന് സ്വീകരിക്കണം. കർത്താവേ, ഹല്ലേലൂയ, നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാമേ. ഇങ്ങനെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, കർത്താവായ ഈശോയേ, അവിടുത്തെ പരിശുദ്ധ, നിങ്ങൾ മുട്ട നിൽക്കണമെന്നൊന്നുമില്ല, നേരെ നിന്നാട്ടെ, നേരെ നിന്നാട്ടെ. കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ, ധാരാളമായി എന്റെ മേൽ പകരണമേ, എന്നെ നയിക്കുന്ന, എന്നെ നിയന്ത്രിക്കുന്ന, എന്നെ വലിച്ചുകൊണ്ടുപോകുന്ന തരത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വരണമേ. വരദാനത്താൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗീയ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാറി യുസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധരായ ദൈവദൂതന്മാരെ ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും കാവൽ തീർക്കണമേ. മാലാഖമാരെ, ഞങ്ങളുടെ വാഹനങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും വിശേഷമായ വിധത്തിൽ മറച്ചു സംരക്ഷിക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൽ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, വരദാനത്തിൽ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. വിളിച്ചേ പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ്റെ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ഇന്നത്തെ പ്രാർത്ഥന അതാണ്, പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന, അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. ഈശോയെ, നിന്റെ മക്കളെല്ലാം അടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക. മക്കളില്ലാതെ വന്ധ്യതയുടെ പിടിയിലായിരിക്കുന്നവരുണ്ട്. അടുത്ത വർഷം ഇതേ സമയത്ത് ഈ ഡിവൈനിൽ വന്ന് സാക്ഷ്യം പറയേണ്ടതിന് ഇന്നത്തെ ദിവസം അവർക്കൊരു അനുഭവമായി മാറട്ടെ. ഈ സമയത്ത് ആസക്തിയുടെ പിടിയിലായിരിക്കുന്ന മക്കള് എൻ്റെ പ്രദേശത്ത് എനിക്ക് യേശുവിൻ്റെ സാക്ഷിയാകണം, ഇത്രയും നാളും എന്നെ ഒരു കുടിയനായി വലിയനായി നാട്ടുകാര് കണ്ടു, വീട്ടിലും നാട്ടിലും എല്ലാം ഞാനൊരു തലവേദനയായി മാറി, ഇനി എനിക്ക് ഒരഭിഷിക്തനായി മാറണം, ഇനി എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ എനിക്കൊരു പുതിയ ജീവിതം നയിക്കണം, എനിക്കിനി ആ ലഹരിയുടെ അടിമത്തം വേണ്ട, എനിക്കിനി അതിൻ്റെ അടിമത്തത്തിലേക്ക് പോകണ്ട, അങ്ങനെ ഒരു വിമോചനം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇരുകരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷനുകൾ അങ്ങനെയുള്ളവർ മാത്രം കേട്ടോ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. പിതാവേ,
നിന്റെ മക്കളുടെ മേൽ ഇപ്പോൾ അവിടുത്തെ അഭിഷേകത്തെ പകരണമേ. ഓരോരുത്തരും അവരുടെ ദേശത്തെ സുവിശേഷകരായി മാറട്ടെ. തിന്മയുടെ ശക്തിക്ക് അവരെ എങ്ങനെ ഉപയോഗിക്കാൻ കഴിഞ്ഞു, അതിൽ ശക്തിയോടെ നന്മയുടെ ശക്തി അവരെ ഉപയോഗിക്കണമേ. കർത്താവേ, ഇന്നിപ്പോൾ എന്റെ മക്കൾ സ്വതന്ത്രരാവട്ടെ. ഒരറ്റ മുതൽ പല ശരീരങ്ങളിൽ നിന്നും കെട്ടുകൾ അഴിഞ്ഞു വീണോണ്ടിരിക്കുന്നു. നിങ്ങൾ ആരെയും നോക്കണ്ട കേട്ടോ, നിങ്ങൾ കണ്ണടച്ചോ, പ്രാർത്ഥിച്ചു, നിങ്ങൾ സ്വതന്ത്രരായിക്കോ. ഇതിന്റെ മക്കളെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന സകല ബന്ധന കയറുകളുടെ മേൽ ഈശോയുടെ മഹത്വത്തിന്റെ ശക്തി ഈ ക്ഷണത്തിൽ വ്യാപിച്ചിറങ്ങി അത്ഭുത സൗഖ്യത്തിന് അത് വഴിമാറട്ടെ. ശുദ്ധകുശിന്റെ അടയാളത്താൽ എല്ലാ തിന്മകളെയും നിന്റെ മക്കൾ മോചിതരാവട്ടെ. ഇനി അത് വേണ്ട, ഞാനൊരു സുവിശേഷകനാണ്. കരം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നവർ അതരം കൊണ്ട് പറയുക, ഇനി എനിക്കത് വേണ്ട, ഇനി എനിക്കത് വേണ്ട, ഞാനൊരു സുവിശേഷകനാണ്. എന്റെ നാട് മുഴുവൻ സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാനും ഈശോയോടുകൂടെ ഇനി നയിക്കപ്പെടാൻ പോവുകയാണ്. എനിക്ക് വേണ്ട ആ പഴയ ജീവിതം, ഞാൻ പുതിയ ജീവിതത്തെ സ്വീകരിക്കുന്നു. അഭിഷേകം ചെയ്യണമേ ഈശോയെ. കരമടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആ കറുത്ത ഷർട്ട് ഇട്ട ചെറു ആ സഹോദരനൊക്കെ സ്വതന്ത്രനായി കേട്ടോ. ഈ ടീഷർട്ട് ഇട്ട ആളൊക്കെ സ്വതന്ത്രനായി. ഇവിടെ പല പല ആടെ പുറകെ ചോമല ഷർട്ട് ഇട്ടിരിക്കും ചേട്ടൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു നെഴു തന്നെ ഓടിപ്പോയി. കൈ കൈ ഉയർത്തി കാണിച്ചു ചോമല. ആ നിങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ. നാടിനും നാട്ടുകാർക്കും എല്ലാം വലിയ പ്രശ്നക്കാരൻ ഇങ്ങോട്ട് വന്നേ അഭിഷേകം കൊണ്ട് കർത്താവ് നിറയ്ക്കുക. ഹല്ലേലൂയ. എന്നുണ്ടല്ലോ കർത്താവ് പുതിയ മനുഷ്യനാക്കിയിരിക്കുക കേട്ടോ. നമുക്കിനി പഴയൊന്നും വേണ്ട കേട്ടോ. കർത്താവിൻ്റെ അഭിഷേകത്തിൽ ഒരു പുതിയ ആ നാടിൻ്റെ സുവിശേഷകനായിട്ട് ഭൂതഗ്രസ്തൻ്റെ ഭൂതം പോയപ്പം ഭൂതഗ്രസ്തം പറഞ്ഞു, കർത്താവേ ഞാൻ നിന്നെ അനുഗമിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഭൂതഗ്രസ്തനോട് കർത്താവ് എന്നാ പറഞ്ഞതെന്ന് അറിയാമോ? നിന്റെ നാട്ടിൽ നിന്ന് നിന്നാൽ മതി, നീ അവിടെ കർത്താവിൻ്റെ സാക്ഷി ആയിക്കോളാൻ പറഞ്ഞു. അതുപോലെ അയ്യോ ആ മുഖത്തോട്ട് നോക്കി, ആ മുഖത്തോട്ട് നോക്കി, ഇതാണ് ദൈവിക പ്രസാദം. ഒരു അടിമത്തമായിരുന്നല്ലേ ണ്ടായിരുന്നു നിങ്ങളവിടെ വീണ് ആ സാധനം അഴിഞ്ഞു പോകുന്ന കണ്ട ഒരു അടിമത്തമായിരുന്നല്ലേ. എത്ര വർഷമായി ഈ അടിമത്തത്തിലായിട്ട്. സാത്താൻ കയറി മുടിച്ചു. 1000 ദിവസം ഒരു മനുഷ്യനെ വിട്ടുകൊടുക്കാതെ പിശാചു പിടിച്ചു വെച്ചാൽ എങ്ങനെയായിരിക്കും? അതുപോലായിരുന്നു ഈ മനുഷ്യന്റെ ജീവിതം. ഏകദേശം 3 വർഷമായി കാണും അല്ലേ? 3 വർഷമായി. 1000 ദിവസം ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ മുടിക്കാമോ അതെല്ലാം പിശാച് ചെയ്തു.
കർത്താവ് പുതിയ സൃഷ്ടിയാക്കിയിരിക്കുക. പുതിയ ജീവിതത്തിലേക്ക് സ്വാഗതം. ഇവിടെ തിരിച്ചു പോകുന്നത് സുവിശേഷകനായിട്ടാണ്. ബൈബിൾ ഉണ്ടോ കയ്യിൽ? അല്ലെ, ഇവിടുന്ന് ബൈബിൾ മേടിച്ചുകൊണ്ട് പോകണം കേട്ടോ, അഭിഷേകത്തിൽ നിറയണം. എവിടുന്ന് വരുന്നേ? എറണാകുളത്ത്. എറണാകുളത്ത്. എറണാകുളത്ത് കർത്താവിൻ്റെ സാക്ഷിയാണ്, അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട്, സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെന്ന് കൈയുയർത്തിക്ക്. സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെന്ന് കൈയുയർത്തിക്ക്. കേൾക്കാമോ ഞാൻ പറയുന്നത്? സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്നവർ ഇങ്ങോട്ട് ഓടി വരും, ഇങ്ങോട്ട് ഓടി വരും, ഇങ്ങോട്ട് ഓടി വരും. സി, നിങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാനുള്ള നിയോഗമുണ്ട്. സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. ഏ, സിമുലേഷൻ മോഡലിങ്. ആ, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക, എനിക്ക് നിയോഗമാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൺഫേം ചെയ്യുന്നത്. മെമ്മറി ലോസ് ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ടല്ലേ. വാ വാ, കർത്താവ് അഭിഷേകം ചെയ്യുക നിന്നെ. ഞാൻ മൈക്ക് കൈമാറാൻ പോയതാ, പെട്ടെന്ന് കർത്താവ് പറഞ്ഞു, സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ള ഒരു മനുഷ്യനെ വിളിക്കേ, അവന് സ്ട്രെസ് കൂടുമ്പം ഈ ബ്ലാങ്ക് ആയി പോവുക. അല്ലേ, അതെ. സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിക്കാം. ഈ സഹോദരനെ കൂടെ ഞാൻ വിളിച്ചു, ബാ നിങ്ങളുടെ ഇയാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള വലിയൊരു അഭിഷേകം ദൈവം അയച്ചിട്ടുള്ള ആളാ കേട്ടോ, കേട്ടോ. യാക്കോബും യോഹന്നാനും, പത്രോസ് യാക്കോബ് യോഹന്നാൻ, ഈ ഒരു ത്രീമൻ ആർമി ദൈവത്തിനുണ്ടായിരുന്നു. അതറിയാമോ? പത്രോസ് യാക്കോബ് യോഹന്നാൻ ഒരു ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്നു. യായിറോസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരെ മൂന്ന് പേരെ അകത്ത് കയറ്റിയുള്ളൂ. നോക്ക് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. മറുരൂപമലയിൽ ഈശോ രൂപാന്തരപ്പെട്ടില്ലേ? അപ്പോൾ അവരെ മൂന്ന് പേരെ മാത്രമേ കൊണ്ടുപോയുള്ളൂ. അതിൽ ഈ യാക്കോബ്, രണ്ട് യാക്കോബുമാർ നമുക്ക് ബൈബിളിലുണ്ട്, ഒന്ന് വലിയ യാക്കോവും രണ്ട് ചെറിയ യാക്കോവും. യാക്കോവിനെ ഹെരോദോസ് ചിരച്ഛേദം ചെയ്ത് കൊന്നു, അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം. വേറൊരു യാക്കോബാണ് സഭാചരിത്രം അനുസരിച്ച് ദേവാലയത്തിൻ്റെ വാതുക്കൽ വെച്ച് കല്ലെറിഞ്ഞ് കൊന്നു. ആ യാക്കോബ് ജെറുസലേമിലെ ശുശ്രൂഷയിലൊക്കെ ഉണ്ടായിരുന്ന യാക്കോബ്. അപ്പോൾ ഈ ഹെരോദോസ് വാളുകൊണ്ട് കൊന്ന യാക്കോബില്ലേ, യാക്കോബ് അത്ഭുതമൊന്നും ചെയ്തതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ അവിടെ വിഷയം തിരിഞ്ഞു പോവാ. യാക്കോബിനെ പ്രാർത്ഥിക്കാൻ വന്ന ചില സമയത്ത് അങ്ങനെ. അപ്പൊ ആ യാക്കോബ് ഭയങ്കര ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഫാത്തിമ സഭയുടെ കുതിച്ചു ചാട്ടത്തിന്റെ പുറകില് ആരുടെ പ്രാർത്ഥനയാന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് യാക്കോബിന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ശത്രു ആദ്യം യാക്കോബിനെ വെട്ടി, മനസ്സിലായി? അപ്പോ നിന്റെ മേൽ, ഈ യാക്കോബിന്റെ മേൽ പകർന്ന ഒരു അഭിഷേകമുണ്ട്, അതിൻ്റെ വലിയൊരു ജ്വലനം ഇന്ന് സംഭവിക്കട്ടെ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ കർത്താവ് നിന്നോട് പറയുന്നു. പ്രാർത്ഥനയുടെ അഭിഷേകത്തെ സ്വീകരിക്കാൻ ഈശോ നിന്നോട് പറയുന്നു. എൻ്റെ ബ്രദറെ, ഞാൻ ഇന്ന് ഇവിടെ വന്ന് എൻ്റെ മകളുടെ വസ്ത്രം മറയ്ക്കുന്ന ഇടം മുഴുവൻ വട്ടത്തിൽ പുഴുക്കടി പോലെ അലർജിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ ഒരു കുടുംബം ഇവിടെ ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതാ കുടുംബം? ഒന്ന് കൈ ഉയർത്തിക്കേ. എൻ്റെ മകളുടെ ശരീരത്തിൽ കേൾക്കാമോ, പുറകില്, ഓക്കെ, എൻ്റെ മകളുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും അലർജിയാണ് വട്ടത്തിൽ. ഓക്കെ, ആ കുടുംബം ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മുമ്പോട്ട് വരാം. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അസൗഖ്യം നടക്കുന്നുണ്ട്. ഈ ക്ഷണത്തിൽ അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക് ആ കുടുംബത്തെ കർത്താവ് നയിക്കുകയാണ്. കർത്താവേ, ഈ മകൻ്റെ മെമ്മറി ലോസിന് വേണ്ടി അതിനെതിരെ പ്രാർത്ഥിക്കുന്നു. ഇവൻ സുവിശേഷത്തിന് വേണ്ടി ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാക്കാനുള്ളവനാണ്. ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേക്കാം. അതുകൊണ്ട് ഇരുപത്തിനാല് ദിവസത്തിനകത്ത് നിന്നെ വല്ലാതെ പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അവിടെ. അയാൾ നിന്നെ എപ്പോഴും സ്ട്രെസ്ഡ് ആക്കും. സ്ട്രെസ്ഡ് ആക്കിയിട്ട്
ഒരു തരത്തിലും ഭയങ്കര പ്രഷർ തരും. നീ ജോലി കഴിഞ്ഞാൽ പോലും നിനക്ക് സ്വസ്ഥത ഇല്ലാത്ത തരത്തിൽ പ്രഷർ തന്ന് നിന്നെ ഫുൾ ടൈം പ്രഷറിലാക്കുന്ന ആളുടെ അടുക്കിലേക്ക് കർത്താവ് നിന്റെ ഹൃദയത്തെ അടുപ്പിക്കുക. എന്നിട്ട് ഈശോ പറയുകയാണ്, അവനും നീ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാനുള്ളതാ. ഹല്ലേലൂയ. കുഞ്ഞിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്ന അല്ലേ? വയറേല് അല്ലേ? വേണ്ട വേണ്ട വേണ്ട, കാണിക്കണം. ഈ കുഞ്ഞ് ഇവിടെ ധ്യാനം കൂടി ഉണ്ടായ കുഞ്ഞാണ്. കരമടിച്ചൊന്ന് ഈശോയ്ക്ക് ആരാധന കൊടുക്കാം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ടോ സുന്ദരിക്കുട്ടി, ആറ് വർഷം മക്കളില്ലായിരുന്നു എനിക്ക്. ഇവിടെ ധ്യാനത്തിന് വന്ന് എൻ്റെ സഹോദരനെ കൊണ്ട് ധ്യാനത്തിന് വന്നെയാണ് ഞാൻ. അണ്ണൻ തളർന്നതാണ്ട് ആ കട്ടിലാണ് കിടന്നത്. ആ കട്ടിലിൽ നിന്നാണ് ആന്ധ്ര ശുശ്രൂഷ മാറ്റിയില്ലെങ്കിൽ അച്ഛനാണ് അന്ന് ഇവിടെ ധ്യാനം ശുശ്രൂഷ ചെയ്ത്. അന്ന് ആ ധ്യാനത്തിലാണ് എൻ്റെ അണ്ണൻ അവിടുന്ന് ചാടി എണീറ്റ് ഈ സ്റ്റേജിൽ കയറി വന്നത്. അണ്ണൻ അങ്ങനെ ഒരു ആറ് വർഷം മക്കളില്ലാത്തവര് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ലഭിച്ച കുഞ്ഞായത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് സൗഖ്യമാകേണ്ടിയതും ഈ ധ്യാന കേന്ദ്രത്തിൽ തന്നെ ആയിരിക്കണം. കർത്താവേ, ഈശോയുടെ പൊന്നുനാമത്തിൽ വസ്ത്രം മറയ്ക്കുന്ന ഇടങ്ങളിൽ അസാധാരണമായ തരത്തില് അലർജിയുടെ പ്രയാസമാണ് ഈ കുഞ്ഞിന്. ഈ ക്ഷണത്തിൽ ഈ സുന്ദരിക്കുട്ടിയെ അവിടുന്ന് സുഖപ്പെടുത്തിയതിനായിട്ട് നന്ദി. അങ്ങേ കൈ കുഞ്ഞിൻ്റെ മേൽ വെച്ചതിന് നന്ദി. അത് പറഞ്ഞപ്പോൾ തന്നെ സൗഖ്യമായെന്ന് കർത്താവ് പറയുന്നത് കേട്ടോ. ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പൊ എന്നോട് പറഞ്ഞു, വേണ്ട, അത് നീ അനൗൺസ് ചെയ്തപ്പോ തന്നെ ആ സൗഖ്യം നടന്നു കഴിഞ്ഞെന്ന്. കരം തട്ടി ഈശോയ്ക്ക് ആരാധന കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കിടങ്ങളെ പാവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ. തിരുമേ നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ. പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാണ്ട് അപേക്ഷകളണമേ. ആമേ. സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഞാൻ ജനുവരി മാസത്തിലെ ആ നിയോഗം അച്ഛൻ തന്നെ ഷെയർ ചെയ്യും. നമുക്ക് സജിത് പുത്രന് വേണ്ടി എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. കത്തോലിക്കാ സഭയ്ക്ക് കർത്താവ് വീണ്ടും നൽകിയ ഒരു തീയാണിത്. ഇത് കത്തിപ്പടരണം. എല്ലാവരും കരങ്ങൾ ഉയർത്തുക. യേശുവേ സ്തോത്രം. സ്തുതിക്കുക. ഭാര്യ, മൂന്ന് കുഞ്ഞുങ്ങള്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ സ്തുതി. ഈശോയെ നന്ദി, കർത്താവേ സ്തോത്രം. ഈശോയെ സ്തോത്രം.